السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على رسول الله. أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ألم نهلك الأولين ثم نتبعهم الآخرين كذلك نفعل بالمجرمين ويل يومئذ للمكذبين ألم نخلقكم من ماء مهين فجعلناه في قرار مكين إلى قدر معلوم فقدرنا فنعم القادرون ويل يومئذ للمكذبين പരിശുദ്ധ ഖുർആനിലെ 77-ാമത്തെ അധ്യായം സൂറത്തുൽ മുർസലാത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നതിൽ 3-ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഈ 15 ആയത്തുകൾ, മിക്കവാറും എല്ലാവരും ബൈഹാർട്ടാക്കേണ്ട ചെറിയ സൂറത്തുകളാണ്, ചെറിയ ആയത്തുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബൈഹാർട്ടാക്കാൻ എളുപ്പമാണ്. അപ്പൊ അതിന്റെ പാരായണം ഒന്ന് റിവിഷൻ നടത്തിയാണ് ഒന്ന് നമുക്ക് ബൈഹാർട്ടിന്റെ കാര്യം നോക്കാനും അല്ലാത്തവർക്ക് നോക്കി വരാനും വേണ്ടിയിട്ടാണ്. നിങ്ങൾ സ്വന്തമായിട്ട് അതൊന്ന് ഓതണം കൂട്ടത്തിലെ, ഈ കൂട്ടത്തിൽ ഓതി നോക്കണം. അത് തുടങ്ങാം ആദ്യം മുതൽ 15-ാമത്തെ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والمرسلات عرفا فالعاصفات عصفا والناشرات نشرا فالفارقات فرقا فالملقيات ذكرا عذرا أو نذرا إنما توعدون لواقع فإذا النجوم طمست وإذا السماء فرجت وإذا الجبال نسفت وإذا الرسل أقتت لأي يوم أجلت ليوم الفصل وما أدراك ما يوم الفصل ويل يومئذ للمكذبين. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ എടുത്തത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗം സാധാരണ നമ്മളെ ക്ലാസ്സിന്റെ സ്വഭാവം അതാണ്, അതൊന്ന് റിവിഷൻ നടത്തണം. അതിന്റെ മീനിങ് നമ്മൾ പഠിച്ചതാണ്, അതൊന്നുകൂടി തറവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. ആയത് നമ്പർ 8, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇദൻ നുജൂമു തുമിസത് വഇദ സമാ فرجت وإذا الجبال نسفت وإذا الرسل أقتت لأي يوم أجلت ليوم الفصل ليوم الفصل وما أدراك ما يوم الفصل ويل يومئذ للمكذبين. ترين ഭാഗങ്ങൾ പ്രപഞ്ച നാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗങ്ങളാണ്. ഇതിന്റെ കഴിഞ്ഞ ക്ലാസ്സിന്റെയും നമ്മുടെ ഈ ക്ലാസ്സിന്റെയും ഇടയിൽ നിങ്ങൾ നിങ്ങളുടെ നോട്ട് എടുത്ത് ഒന്ന് പഠിച്ചിട്ടുള്ളവർക്ക് ഇതിൽ ചില വേർഡുകളെല്ലാം തന്നെ ചില വേർഡ് പദങ്ങളുടെ അർത്ഥങ്ങൾ അവിടെ മനസ്സിലേക്ക് വരും. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഇത് എടുത്തൊന്ന് നമ്മൾ പഠിക്കണം. ലോകാന്ത്യത്തെ കുറിച്ച് ഖുർആൻ പലയിടത്തും പറഞ്ഞ കൂട്ടത്തിൽ ഇവിടെയും പ്രതിപാദിക്കുകയാണ്. വഈദൻ നുജൂം, നജും ജമ്മു നുജൂം, നമുക്കറിയാം അർത്ഥം എന്താണ്, നക്ഷത്രങ്ങൾ. അതേ അർത്ഥമുള്ള വേറൊരു വേർഡ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ചിലപ്പോ മ്യൂട്ട് മ്യൂട്ട് കുറച്ചിട്ട് ഇല്ലാതാക്കിയിട്ട് ആൾക്കാർക്ക് വേണേ പറയാം. എന്താ നജിമിന്റെ അതേ അർത്ഥമുള്ള വേറൊരു വാക്ക് നമ്മള് പിന്നെ പറഞ്ഞു പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അത് മാഷാ അല്ലാ,
കൗക്കബും ജമ്മ് കവാക്കിം, കൗക്കബ് നക്ഷത്രം, കവാക്കിബ് നക്ഷത്രങ്ങൾ. അപ്പോൾ നക്ഷത്രങ്ങൾക്ക് പ്രകാശം ചൊരിയുന്ന, പ്രകാശം നൽകുന്ന, ദിശാബോധം രാത്രിയിൽ നൽകുന്നതാണ് നക്ഷത്രങ്ങൾ. അപ്പൊ അതിൻ്റെ ആ ഫംഗ്ഷൻ ഒക്കെ അവസാനിപ്പിച്ചിട്ട് അത് നശിച്ചു പോകുന്ന ഒരവസ്ഥയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നക്ഷത്രങ്ങൾ തുമിസത്ത്, തമസ ആ ഒരു വേർഡാണ്, നമ്മളതിന്റെ അർത്ഥം പഠിച്ചതാണ്. തമസ എന്നുള്ള രണ്ടർത്ഥത്തിൽ അത് ഉപയോഗിക്കും എന്ന് പറഞ്ഞു. ഒന്ന് കണ്ണിന്റെ പ്രകാശം പോവുക, പിന്നെ പിന്നെ തുടച്ചു നീക്കുക എന്നൊക്കെ അർത്ഥം. പ്രകാശം പോവുക എന്നുള്ള അർത്ഥം പ്രകാശം കണ്ണിൻ്റെത് അല്ലെ നക്ഷത്രങ്ങളുടെ പ്രകാശം. ഇപ്പോ ലൂത്ത് നബിയുടെ സമൂഹത്തിൽ നശിപ്പിക്കാൻ വേണ്ടി സുന്ദരന്മാരായ ബാലന്മാരുടെ രൂപത്തിൽ കുട്ടികൾ വന്നപ്പോ, പിന്നെ കുട്ടികളുടെ രൂപത്തിൽ മലക്കുകൾ വന്നപ്പോ സമൂഹം അവരുടെ അടുത്തേക്ക് ഓടിയെടുത്തപ്പോ മലക്കുകൾ ചെയ്തത് എന്താണ്? വിശേഷിച്ചാണ് തമസ എന്നാണ് എന്താ, അള്ളാഹു തുടച്ചു നീക്കിയായിരുന്നു അവരുടെ കണ്ണുകൾക്ക് കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയിന്ന. അപ്പൊ തമസ എന്ന വാക്കിന്റെ അർത്ഥം കാഴ്ച നഷ്ടപ്പെടുക, പ്രകാശം പോവുക, കണ്ണിന്റെ താലും ശരി, നക്ഷത്രത്തിന്റെ താലും ശരി. ഇവിടെ തമസയല്ല, തുമിസ എന്നുള്ളത് റൂട്ട് വേർഡിന്റെ ഏത് ഫോം ആണ് എന്നുള്ളത് നമുക്ക് പറയണം. തമസ എന്നുള്ളത് തുമിസ എന്നാക്കി, തുമിസ ആക്കുമ്പോ അത് പാസീവ് വോയിസ് ആകാം. പാസീവ് വോയിസ് ആക്കാൻ എന്താ വേണ്ടത്? നമ്മൾ ആദ്യാക്ഷരത്തിലുള്ള ലമ്മു കൊടുക്കുക, ബിഫോർ ലാസ്റ്റ് പിന്നെ കസർ കൊടുക്കുക, തുമിസ. അപ്പൊ തുടച്ചു നീക്കപ്പെട്ടു എന്നാണ്. ഫൈദൻ നുജൂമു നക്ഷത്രങ്ങൾ തുമിസത്ത്, അതിന്റെ പ്രകാശം തുടച്ചു നീക്കപ്പെട്ടു, മീൻസ് പ്രകാശം മായ്ക്കപ്പെട്ടു. പ്രകാശമില്ലാത്ത കറുത്ത ഒരു ഇരുണ്ട ഗോളങ്ങളായിട്ട് ആ നക്ഷത്രങ്ങൾ മാറിപ്പോകുന്ന ദിവസം. വൈദ സമാജത്ത്, സമാ നമുക്കറിയാം ആകാശം, അതിന്റെ പ്ലൂരൽ എന്തായിരുന്നു? സമാ, ഇതിന്റെ പ്ലൂരൽ ബഹുവചനം എപ്പോഴും കുറാനിൽ വരുന്നതാണ്. എന്താണ് സമാവാത്? സമാവാത്. ഫറജ യഫ്രുജു എന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? വിടർത്തുക എന്നാണ്, പിളർത്തുക എന്നൊക്കെ അർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. സമാ അത് എവിടെയാ? എന്താ തന്നെ പാസീവ് വോയിസ് ആണ്. ഫറജ എന്താക്കി? ഫുരിജ എന്നാക്കി. ആകാശത്തെ പിളർത്തപ്പെടുമ്പോൾ, പിളർത്തപ്പെട്ടുക. മലയാളത്തിലെ പാസീവ് വോയിസ് എങ്ങനെയാണ്? പാസ്റ്റ് പാസീവ് പെട്ടു എന്നും പ്രസന്റ് പാസീവ് പെടുന്നു എന്നുമാണ്. അപ്പം അറബിയിൽ ആ പാസീവ് ആക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഫാലയാണ് ആക്റ്റീവ് വോയിസ്, ഫുഇല പാസ്റ്റിന്റെ പാസീവ് വോയിസ് ആണ്, യഫ്അലു ആണ് പ്രസന്റിന്റെ ആക്റ്റീവ് വോയിസ്, യുഫ്അലു എന്നാണ് അതിന്റെ പാസീവ് വോയിസ്. ജല രണ്ട് പാസീവിലും ആദ്യാക്ഷരത്തിനുള്ള ലമ്മാണ്. കഴിഞ്ഞകാല ക്രിയയിലാണെങ്കിൽ അവസാനത്തിന് മുമ്പുള്ള കസറും, പ്രസന്റിലാകുമ്പോൾ അവസാനത്തിന് മുമ്പുള്ള ഫത്തുഹു ആണ്. തുടക്ക പാസ്റ്റ് പാസീവ് ഉപയോഗിച്ച് ഫുരിജ, നുസിഫ, തുമിസൊക്കെ അങ്ങനെ ഉപയോഗിച്ചു. വൈദ സമാരിജത്ത്, ആകാശം അത് ഫുരിജത്ത്, അത് പിളർത്തപ്പെടുന്നു. ആകാശ ലോകത്ത് വിള്ളലുകൾ ഉണ്ടാകുന്നു അല്ലേ. അത് പല രൂപത്തിലും വ്യാഖ്യാനിച്ചൊക്കെ വിശദിച്ചാണ്, ഇതേമാർ റിവിഷൻ ആണ്, അതുകൊണ്ട് അത്ര വിശദീകരണത്തിലേക്ക് പോകേണ്ടതില്ല. ലോകാന്ത്യത്തിന്റെ സന്ദർഭത്തിൽ ആകാശ ലോകത്ത് ഉണ്ടാകുന്ന ആകാശത്തെ പിളർത്തുക, ആകാശ പിളർത്തുക എന്ന് പറഞ്ഞാൽ ആകാശ നക്ഷത്രങ്ങളുടെ തകർച്ചയും അതുമൂലം ഉണ്ടാകുന്ന അതിന്റെ സ്ഥാന ചലനങ്ങളും അതുമൂലം ഉണ്ടാകുന്ന വിള്ളലുകളും പിളർപ്പുകളും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആകാശം കഴിഞ്ഞ് ഭൂമിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണ്? വൈദൽ ജിബാലു നുസിഫത്ത്, ജബൽ ജിബാൽ എന്താണ്? ജബൽ ജിബാൽ പർവ്വതങ്ങൾ. നുസിഫത്ത്, നസഫ, യൻസിഫ്, നസഫ് എന്ന് പറഞ്ഞാൽ പൊടിക്കുക അല്ലെങ്കിൽ തകർക്കുക എന്നാണ് അല്ലെ. താഹയിൽ പറഞ്ഞതായത്തെ ഞാൻ പറഞ്ഞു, 105-ാമത്തെ ആയത്ത്, താഹകൾ പഠിക്കേണ്ട ആയത്താണ്. വയസ് അലൂനക്കാനിൽ ജിബാൽ, പർവ്വതങ്ങളെ കുറിച്ച് അവർ എന്നോട് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നീ പറഞ്ഞേക്കുക, എൻസിഫു ആ റബ്ബി, എന്റെ റബ്ബ് അതിനെ പൊടിച്ചു കളയും, നസ്ഫൻ ഒരു പൊടിക്കൽ അല്ലെ. അപ്പൊ വൈദൽ ജിബാലു, പർവ്വതങ്ങൾക്ക് സ്ഥാനചലനം ഉണ്ടാകുമ്പോഴും ശക്തമായ പ്രകമ്പനങ്ങൾ കൊണ്ട് പർവ്വതങ്ങൾ വേരോടെ പിഴുതറി എറി എടുക്കപ്പെടുകയും എന്നിട്ട് അത് പരസ്പരം തകർന്ന് അത് പീസ് പീസായി പോവാണ്. കഷ്ണം കഷ്ണകാണ് അല്ലെ. ഒത്തക്കോൽ ജിബാലുക്കൽ എഹിനിൽ മൻഫൂഷ് എന്നൊക്കെ പറഞ്ഞത് അതാണ്. അടുത്ത ആയത്ത്, വൈദർ റുസുലു ഉഖിതത്, വൈദർ റുസുൽ റസൂലിന്റെ ജമ്മ്, വൈദർ റുസുലു ഉഖിതത്, വൈദർ റുസുൽ പ്രവാചകന്മാര്, റസൂലിന്റെ ജമ്മ് റുസുൽ പ്രവാചകന്മാർ. ഉഖിതത്, ഉഖിതത് എന്ന വേർഡ് വന്നത് നല്ല ശ്രദ്ധിച്ചാലേ മനസ്സിലാവുകയുള്ളൂ. അതിന്റെ റൂട്ട് വേർഡ് നിങ്ങൾ അത് ഡിക്ഷണറി നോക്കണമെങ്കിൽ
വക്കത്താ നോക്കിയാലേ കിട്ടുള്ളൂ. അതാണ് അറബിക് ഡിക്ഷണറിക്ക് എങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഒരു ക്രിയന്റെ റൂട്ട് വേറെ അടഞ്ഞാലേ അർത്ഥം കിട്ടുള്ളൂ, ഒക്കിത്താ നോക്കിയാൽ കിട്ടൂല. അപ്പൊ വക്കത്താന്ന് പറഞ്ഞാൽ ടൈം നിശ്ചയിച്ചു, യക്കിത്ത് ടൈം നിശ്ചയിക്കുന്ന വക്കത്ത് അഞ്ച് ഒക്കത്ത് നിസ്കാരം അഞ്ച് ടൈം. അതിനെ ട്രാൻസിറ്റീവ് ആക്കാൻ അറബിയിൽ ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ സ്വയം കർത്താവ് ചെയ്യുന്ന ക്രിയയും അതിൽ നിന്ന് കർത്താവില്ലെന്ന് ക്രിയ മറ്റാളിലേക്ക് വിട്ടുകിടക്കുന്നതിനാണ് ഈ ട്രാൻസിറ്റീവ് എന്ന് പറയാം അല്ലെ. ഖറജ പുറത്തു പോയി, അഖ്റജ പുറത്താക്ക. അപ്പൊ വക്കത്തൻ ആ രൂപത്തിലാക്കുമ്പോ ഔഖത്ത എന്നർത്ഥം, സമയം നിശ്ചയിച്ചു കൊടുത്തു. അതിനെ പാസീവ് ആക്കുമ്പോ ഊക്കിത്ത എന്നാവും. അതിൽ നിന്നാണ് ഈ വേർഡ് വന്നത്. ഊക്കിത്തത്ത് അതിന് ഈ പ്രവാചകന്മാർക്ക് സമയം നിശ്ചയിച്ച് കൊടുക്കപ്പെടുകയും ചെയ്താൽ എന്താണ്, എന്തിനാണ് പ്രവാചകന്മാർക്ക് സമയം നിശ്ചയിച്ചു കൊടുക്കുന്നത്? നമ്മൾ പഠിച്ചതാണ് എന്താണ്, പ്രവാചകരും അവർ പ്രബോധനം നടത്തിയ സമൂഹവും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള വിചാരണക്കുള്ള സമയമാണ് നിശ്ചയിച്ചു കൊടുക്കുന്നത് അല്ലേ. എന്ന് കൊളോക്കിയൽ ഉപയോഗിക്കുന്ന പറയാം. അയ്യോം ഏത് ദിവസമാണ്? അയ്യോം ഏത് ദിവസമാണ്? ലി അയ്യോമിൻ, ഏതൊരു ദിവസത്തിന് വേണ്ടിയാണ് ഉജ്ജിലത്ത്? ആ വേർഡ് വന്നത് അജൽ എന്നാണ്. അജൽ അജലുഹും ഖുർആനിലുണ്ട്. അവരുടെ അവധി എത്തിക്കഴിഞ്ഞാൽ അവർ മുന്തിക്കൂല പിന്തിക്കൂല, അപ്പ റോഹിനെ പിടിക്കും. അതിന് അതിൽ നിന്ന് വന്നൊരു വേഗടാണ് അജ്ജല എന്നാണ്. ടൈം നിശ്ചയിച്ചു കൊടുത്തു, അതും പാസീവ് ആക്കാണ്. ഉജ്ജില, ടൈം നിശ്ചയിച്ചു കൊടുക്കപ്പെട്ടാൽ. ലി അയ്യോമിൻ, ഏതൊരു ദിവസത്തേക്കാണ് ഉജ്ജിലത്ത് അവർക്ക് ടൈം നിശ്ചയിച്ചു കൊടുക്കുന്നത്? എന്തിനുള്ള ടൈമിംഗ് ആണിത്? അവരും അവരുടെ സമൂഹത്തെയും കൂടിച്ചേർന്നുകൊണ്ടുള്ള വിചാരണ. അവർ സമൂഹം നിഷേധിക്കുമ്പോൾ പ്രവാചകന്മാരോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകന്മാരെ കുറിച്ച് എത്തിച്ചു കൊടുത്തി തന്നിരുന്നു എന്ന് സമൂഹത്തോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വിചാരണയാണ്. എന്നാണ് ആ വിചാരണ നടക്കുക? ലിയോമിൽ ഫസ്ൽ, ലിയോം ഒരു ദിവസത്തിന്, ദിവസത്തിന് വേണ്ടി. ലി ഫോർ എന്നാണ് ക് എന്ന് അർത്ഥമുണ്ട്, ദിവസത്തേക്ക്. ഫസൽ നമുക്കറിയാം, ഫസല യഫ്സിരു എന്നാണ് ക്രിയ. ഫസല പാസ്റ്റ്, വേർതിരിച്ചു അല്ലേ. ഫസല യഫ്സിരു അല്ലേ, തീരുമാനിച്ചു എന്ന് അർത്ഥമുണ്ട്. കാര്യങ്ങൾ വേർതിരിക്കാൻ മീൻസ് കാര്യങ്ങൾ തീരുമാനിക്കാണ്. യഫ്സിരു തീരുമാനിക്കുന്നു. അതിന്റെ ഫാഇൽ എന്താണ്? ഫാസിൽ, നമ്മൾ പേരിടാറുണ്ട്, ഫാസിലാണ്. ഫാസിൽ എന്ന് പറഞ്ഞാൽ വേർതിരിക്കുന്നു അല്ലെ. അപ്പം സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും ഒക്കെ വേർതിരിക്കുന്ന തീരുമാനത്തിന്റെ ദിവസം തന്നെ പറയാം, അഥവാ പരലോകമാണ്. അന്നാണ് പ്രവാചകന്മാരും അവരുടെ സമൂഹത്തെയും കൂടി കലർത്തിയും കൊണ്ട് അവരൊക്കെ സാക്ഷികളായി കൊണ്ടുവന്ന് അവരെ വിചാരണ നടത്താൻ പ്രവാചകന്മാർക്ക് അവർ ടൈം നിശ്ചയിച്ചു കൊടുക്കുക. അപ്പൊ ഇങ്ങനെ വ്യക്തമായി പരലോകത്തെ കുറിച്ച് പറഞ്ഞു തന്നിട്ടും വിശ്വസിക്കാത്ത കുറെ കൗമുണ്ട്. അവർക്ക് അവരോടാണ് പറഞ്ഞത് വൈലുങ് യൗമയിദിൽ മുക്കദ്ദിബീൻ, വൈലു നാശം. യൗമയിദിൻ, അന്നേ ദിവസം. ലിൽ മുക്കദ്ദിബീൻ, കളവാക്കുന്ന ആളുകൾക്ക് നാശം എന്നാണ്. ഇതിനെയൊക്കെ നിഷേധിച്ച്, സർവവും നിഷേധിച്ച് തള്ളുന്ന, ഇതൊന്നും സംഭവിക്കുന്നതല്ല, അത് ഭൗതിക മതവിശ്വാസികൾ മനുഷ്യർ നേരെ ചൊവ്വേ നടക്കാൻ വേണ്ടി പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തിച്ച് തള്ളുന്ന ആളുകൾക്ക് പരലോകം യഥാർത്ഥമായി നിലവിൽ വരുമ്പോൾ അവർക്ക് നഷ്ടത്തിന്റെ കഥകളാണ് പറയാറുണ്ടത്. നാശമാണ് അവർക്ക്, നഷ്ടമാണ്. അതാണ് ഈ ആയത്ത്, ഈ സൂറത്തിൽ 10 പ്രാവശ്യം ആവർത്തിച്ച ഒരു ആയത്താണത്. അത്രയും ഇമ്പോർട്ടന്റ് ആശയം ഉള്ളത് കൊണ്ടാണ് അത് ആവർത്തിച്ചത്. ഇന്ന് നമ്മൾ എടുക്കുന്നത് 16 മുതൽ 24 കൂടിയ ഭാഗങ്ങളാണ് ന്യൂ ലെസൺ. അതുകൊണ്ട് ആദ്യം അതിന്റെ പാരായണം ശ്രദ്ധിക്കാം, അതിന്റെ പാരായണം കേൾക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇദൻ നുജൂമു ഖുമിസത് വഇദ സമാഉ ഫുറിജത് ثم نتبعهم الآخر ألم نهلك الأولين ثم نتبعهم الآخرين كذلك نفعل بالمجرمين ويل يومئذ للمكذبين ألم نخلقكم من ماء مهين فجعلناه في قرار مكين إلى قدر معلوم فقدرنا
അപ്പൊ ഇതിന്റെ പാരായണത്തിൽ വരുന്ന നിയമങ്ങളെന്ന് പറയാം. അലം നുഹ്ലിക്കിൽ ഔവലീൻ, അവിടെ അലം എന്നുള്ള സുക്കൂനുള്ള മീമും നൂനും ജോയിന്റ് ആവാൻ പാടില്ല. സുക്കൂനുള്ള മീമിന് ശേഷം രണ്ട് ലെറ്ററേ ജോയിന്റ് ആവുള്ളൂ. മീമിന്റെ സുക്കൂനുള്ള മീമിന്റെ നിയമം വളരെ സിമ്പിളാണ്. സെയിം മീം വരാ, അലം പ്ലസ് മീം, രണ്ട് മീമും ഒന്നായി മടിക്കും. ദുഹാ ബാഹ് വരാ, അലം അലീമും ബിമാ കാനും, അലീമും ബിമാ, വേറൊരു ലെറ്റർ ആണ് ജോയിന്റ് ആവില്ല. 28 ലെറ്ററിൽ രണ്ട് ലെറ്റർ മാത്രമേ സുക്കൂനുള്ള നൂനിനോ മീമിനോട് ജോയിന്റ് ആവുകയുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ ഓതേണ്ടത് അലം നുഹ്ലിക്കിൽ ഔ, അലം നുഹ്ലിക് അങ്ങനെ ചേർത്ത് ഓതരുത്, അത് തെറ്റാണ്. നമ്മള് ലക്കും കുറുവാൽ കാഫിറിന് ഓതുമ്പോ ലക്കും ദീനുക്കും വലിയ ദീജനാക്കാരെ നന്നാക്കാൻ വേണ്ടി അങ്ങനെ ചോദിച്ചാൽ അത് തെജ്വീദ് ഒന്നും അറിയാത്ത ആളുകളാണ് മനസ്സിലാവും. ലക്കും ദീനുക്കും വലിയ ദീൻ അങ്ങനെ ഓതേണ്ടത് ശരി. അവിടെ അത് ശ്രദ്ധിക്കാനുണ്ട്. അടുത്ത ആയത്ത് സുമനുത് താക്ക് സുക്കൂന് വരുമ്പോ എന്ന് ശ്രദ്ധ കൊടുക്കേണ്ട, പ്രൊനൗൺസിയേഷൻ വരണം, അത് എനിക്ക് പ്രൊനൗൺസ് ചെയ്യണം. സുമനുത് അവിടെ ശ്രദ്ധിക്കാനുള്ളൂ. കദാലിക്കനഫ്അലുബിൽ മുജ്രിമീൻ, കുത്തുബുജദ് വന്നല്ലോ. അപ്പൊ മുജ്രിമീൻ അല്ല, അതിന് ശരിക്കും ഈ കുത്തുബുജദ് എന്ന് പറഞ്ഞാൽ അഞ്ച് അക്ഷരങ്ങളും സുക്കൂനുകൾ പ്രൊനൗൺസ് ചെയ്യണം എന്നാ. മുജ്രിമീൻ ബാക്കിയുള്ള സുക്കൂൻ നമ്മൾ പ്രൊനൗൺസ് ചെയ്യൂല. ഉദാഹരണം കദാലിക്ക നഫ് അലു എന്നല്ല, നഫ് അലു, നഫ് അലു ചേർത്ത് തോന്നണം. കദാലിക്ക നഫ് അലു ബിൽ മുജ്രിമീൻ, മുജ്രിമീൻ. അടുത്ത ആയത്ത് വൈലുൻ പ്ലസ് യാ ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം, ഇദ്ഗാമിൽ മണിക്കേണ്ട അക്ഷരങ്ങൾ, ഇദ്ഗാമിന്റെ അക്ഷരങ്ങൾ ടോട്ടലി ആറാണ് യർമുലൂന, പക്ഷേ നാലെണ്ണം മണിക്കണം, അതാ യ വനമ അല്ലേ, യ വനമ. അത് ലാമുർ റാവ് മണിക്കൂല. അപ്പൊ അവിടെ മണിക്കേണ്ട സ്ഥലമാണ് ഇദ്ഗാംബ്യ ഗുന്നയാണ്. അത് മണിച്ച് അത് ട്യൂൺ ചെയ്യുമ്പോഴാണ് ഓത്തരസ് ഉണ്ടാകുക. അത് കഴിയുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യണം. വൈലൊയിതിൽ പ്ലസ് ലാമ്പ് വന്നു, ലാമിന് റാവിന് മണിക്കാൻ കഴിയില്ല കേട്ടോ. ഒരാൾ ബാങ്ക് കൊടുക്കുമ്പോൾ അഷദു അല്ല, അത് തെറ്റാണ്, അല്ല ഇലാഹ എന്ന് പറയുന്നത്. മുഹമ്മദൻ പ്ലസ് റസൂലുള്ള അങ്ങനെ പറയേണ്ടത്, മുഹമ്മദർ മണിക്കാൻ കഴിയൂല, പ്രയാസാണ്. മുഹമ്മദർ റസൂലുള്ള, അപ്പൊ ഇവിടെ അങ്ങനെ തന്നെ ഇവിടെ മണിക്കണ്ട, കൂട്ടിച്ചേർത്താ മതി. യൗമ ഇദില്ലിൽ, യൗമ ഇദില്ലിൽ വൈലുൻ, യൗമ ഇദില്ലിൽ മുകദ്ദിബീൻ. അലം നഖ്ലു ും അവിടെ ശ്രദ്ധിക്കേണ്ടത് നഖ്ലുഖു പ്ലസ് കും കേട്ടോ. നഖ്ലുഖു കാഫാണ്, ആ കാഫിന് ശേഷം കേഫ് വന്നു, അഥവാ തൊണ്ടേന്ന് വരാത്ത കാഫാണ്. ഇത് രണ്ടും കൂടി ജോയിന്റ് തന്നെ അക്ഷരങ്ങളുടെ ഇതുകാമാണ്, അക്ഷര ലഫുകളുടെ ഇതുകാമാണ്. അവിടെ നമ്മൾ ഈ ഖാഫ് എന്നുള്ള കാഫിനെ മറ്റേ കാഫിലേക്ക് ചേർത്തു. അങ്ങനെ അല്ലെങ്കിൽ പറയാൻ കഴിയില്ല, ഓതാൻ കഴിയില്ല. നഖ്ലുഖുക്കും എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ തെജിമി നമുക്ക് ഉണ്ടാക്കി നമുക്ക് ഓതാനുള്ള എളുപ്പത്തിൽ ഓതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ കാഫിനെ മറ്റേ കാഫിലേക്ക് ഇതുകാം ചെയ്ത് ഈ തൊണ്ടേന്ന് വരുന്ന ക്യൂ എന്നുള്ള അത് പറയണ്ട, സാദാ കാഫ് പറഞ്ഞാൽ മതി. അതിന് ഡബിൾ ആക്കണം, അലം നഖ്ലുക്കും, അലം നഖ്ലുക്കും. രണ്ട് മീമാണ്, മീമിന്റെ ശേഷം ഒരു മീം വന്നു, സുക്കൂനുള്ള മീം, കും എന്നുള്ള മീമിന്റെ ശേഷം മീം വന്നുകൊണ്ട് ആ മീം രണ്ട് ജോയിന്റ് ആക്കി ഇതുകാമാക്കി മടിക്കണം. നഖ്ലുക്കും മിൻ, മിൻ എന്നുള്ള നൂനിന് ശേഷം വീണ്ടും മീൻ വന്നു, അത് ഇദ്ഗാമാക്കുന്ന സ്ഥലമാണ്. മദ് മുത്തസിലാണ്, ആറ് അക്ഷരം നീട്ടൽ നിർബന്ധമാണ്. മാ ഇൻ പ്ലസ് മഹീൻ, അവിടെ വീണ്ടും ഇദ്ഗാമിന്റെ അക്ഷരാണ് ഇൻ പ്ലസ് മ. അതെല്ലാം ശ്രദ്ധിച്ചോദണം. അലം നഖ്ലുക്കും, അലം നഖ്ലുക്കും, ഖാഫ് അല്ല കേഫ്, അലം നഖ്ലുക്കും മിം നേരത്തെ പറഞ്ഞ കാഫ് തൊണ്ടയുടെ മേൽഭാഗം, മക്കീൻ സാധാരണ കാഫ്. അവിടെ ഇദ്ഗാംബ്യ ഗുന്നുണ്ട്, റിൻ പ്ലസ് മ ഇദ്ഗാംബ്യ ഗുന്ന. അപ്പൊ അങ്ങനെ വന്നണം, ഫജഅൽനാഹു ഫീ ഖറാറിം മക്കീൻ.
അങ്ങനെ വന്നെ റിൻ എന്നുള്ള നൂനിന്റെ മീമിന്റെ ഉള്ളിൽ ഇദ്ഗാമാക്കിയിട്ട് ഇലാ ഖദരിം മഅലൂം ഫഖദർന ഫനിഅമൽ ഖാദിറൂൻ വൈലൻ യൗമഇദിൽ ലിൽമുകദ്ദിബീൻ. അത് നേരത്തെ വന്ന ആയത്താണ്, അതിന്റെ നിയമം പറഞ്ഞതാണ്. അപ്പൊ ഇത്രയും നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ഓതേണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ ന്യൂ വേർഡ്സിലേക്ക് പോകാം. ഈ ഭാഗത്ത് വന്ന പുതിയ പദങ്ങൾ ആയത് നമ്പർ 16, അലം നുഹ്ലിക്കിൽ അവ്വലീൻ. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ ആ പ്ലസ് ലം പ്ലസ് നുഹ്ലിക്ക് എന്നാണ്. ആ ഫോർ ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. ആണോ ഉണ്ടോ, ഹൽ അനാ, ഹാദ കലമൻ, ഇത് പേനയാണോ എന്ന് ചോദിക്കുന്ന മാതിരിയാണ് ആ വെക്ക. ആണോ ഉണ്ടോ എന്നാണ്. ലം ഫോർ നെഗറ്റീവ് ആണ്. ഇതിലുള്ള വെർബ് നുഹ്ലിക്ക് എന്നുള്ളതാണ്. നുഹ്ലിക്കിന്റെ അർത്ഥം നാം നശിപ്പിച്ചു എന്നാണ്. അതിന്റെ പാസ്റ്റ് അഹ്ലക്ക എന്നാണ്. അതിന്റെ റൂട്ട് വേർഡ് ഹലക്ക എന്നാണ്. ഞാൻ പറഞ്ഞു ഇൻട്രാൻസിറ്റീവ് ട്രാൻസിറ്റീവ് ആണ്. ഹലക്ക എന്ന് പറഞ്ഞാൽ സ്വയം നശിക്കുകയാണ്. അതിനെ അഫ്അല മോഡലാക്കുക. ഈ അഫ്അല മോഡൽ എന്തിനാണ് പറഞ്ഞത്? ക്രിയേറ്റ് ട്രാൻസിറ്റീവ് ആക്കാൻ. അത് ഇംഗ്ലീഷിലും അറബിയിലും എല്ലാത്തിലും എല്ലാ ലാംഗ്വേജിലുള്ളതാണ്, ട്രാൻസിറ്റീവ് ഇൻട്രാൻസിറ്റീവ്. മലയാളത്തിൽ പറയും സകർമ്മകം അകർമ്മകം, അല്ലേ? അപ്പോ സ്വയം ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പൊ ഹലക്ക എന്ന് പറഞ്ഞാൽ നശിക്കുക എന്നാണ്. അതിന് നമ്മൾ അറബിയിൽ ട്രാൻസിറ്റീവിന്റെ ഫോം ഒന്ന് അഫ്അല, രണ്ട് ഫഅല. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാണ്. കുറച്ചൊരു ഗ്രാമറൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അഫ്അല ഫഅല ഫോർ ഇൻ ട്രാൻസിറ്റീവ് ആക്കാണ്. അപ്പൊ അഹ്ല ഹലക്ക എന്ന് പറഞ്ഞാൽ സ്വയം നശിക്കുകയാണ്. അഹ്ലക്ക എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു എന്നാ വാക്കിന്റെ അർത്ഥം. നശിപ്പിക്കുകയാണ് അല്ലെ, ഒരാൾ ഒന്ന് നശിപ്പിക്കുകയാണ്. അതിന്റെ പ്രസന്റൻസ് വളരെ കൺഫേംഡ് ആണ്. അഹ്ല അഫ്അല യുഫ്ഇല ഇഫ്ആൽ എന്നാണ് പ്രസന്റൻസ് ഒക്കെ, അത് തന്നെ വരുള്ളൂ. അഹ്ലക്ക യുഹ്ലിക്കു, നശിപ്പിച്ചു, നശിപ്പിക്കുന്നു പ്രസന്റ്. അത് നാ ആക്കിയാൽ പ്രസന്റ് ഫസ്റ്റ് ലെറ്ററിൽ ഫസ്റ്റ് പ്രസന്റൻസിന്റെ ഫസ്റ്റിൽ നാല് ലെറ്റർ വരും. യാ ഫോർ തേർഡ് പേഴ്സൺ, താ ഫോർ സെക്കൻഡ് പേഴ്സൺ, നാ ഓർ അലിഫ് ഈസ് ഫോർ ഫസ്റ്റ് പേഴ്സൺ ആണ്. അഹ്ല ഉഹ്ലിക്കു, ഞാൻ നശിപ്പിച്ചു. നുഹ്ലിക്കു, നമ്മൾ നശിപ്പിക്കും. അപ്പൊ അവിടെ നുഹ്ലിക്കു എന്ന് പറഞ്ഞാൽ അന്നു വന്നത് കൊണ്ട് നാ എന്നുള്ള അർത്ഥം വന്നത് അവിടെ. അല്ലം നുഹ്ലിക്ക് എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചിട്ടില്ല എന്നാണ്. ആ വരുന്നത് കൂടി നശിപ്പിച്ചിട്ടില്ലേ എന്നുള്ള ചോദ്യമായി മാറും. ഇവിടെ നാം എന്നുള്ള അർത്ഥം ഉദ്ദേശിക്കുന്ന അള്ളാഹു പറയാണ് കേട്ടോ. അള്ളാഹ് പറയാണ് നാം നശിപ്പിച്ചിട്ടില്ലേ. അവൽ എല്ലാവർക്കും അറിയാം. അന അവൽ എന്നാണ് എന്താ, ദ ഫസ്റ്റ്, ആദ്യം വന്നവർ, അവരാണ് പൂർവികന്മാർ. അവലിന്റെ പ്ലൂറിലാണ് അവലൂൻ അവലീൻ, പൂർവികന്മാർ. പൂർവകാലത്ത് ഗതകാലത്ത് കഴിഞ്ഞുപോയ ഒരുപാട് സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ചരിത്രം ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ 24-ാമത്തെ ആയത്തിൽ. അലം നുഹ്ലിക്, നശിപ്പിച്ചിട്ടില്ലേ. അൽ അവലീൻ, പൂർവികന്മാരായ കഴിഞ്ഞുപോയ ആളുകളെ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അലം നുഹ്ലിക്, ആ ഫോർ ഇല്ലേ എന്നുള്ള അർത്ഥത്തിൽ. അലം എന്ന് പറഞ്ഞാൽ ഇല്ല, നുഹ്ലിക് നാം നശിപ്പിച്ചിട്ടില്ലേ. ആരാൽ അവലീൻ, പൂർവികന്മാരായ ആദ്യം കഴിഞ്ഞുപോയ ആളുകളെ. തുമ്മ പിന്നീട് നുത്തിബിയു, നുത്തിബിയു എന്നുള്ള വാക്ക് തെബിയാ എന്ന വാക്കാണ് എന്റെ റൂട്ട് വേർഡ്. നുത്തിബിയു നിങ്ങൾ നോക്കിയാൽ കിട്ടൂല ഡിക്ഷണറിയിലൊക്കെ. തെബിയ നോക്കണം. കുറച്ചൊരു അറബി അറിയാത്തവന് അറബിക് ഡിക്ഷണറി നോക്കാൻ കഴിയൂല. കാരണം നുത്തിബിയു നിങ്ങൾ നോക്കിയാൽ എവിടെയും കിട്ടൂല. തെബിയ നോക്കണം. തെബിയ ആണ് ഒറിജിനൽ. തെബിയ എന്ന് പറഞ്ഞാൽ പിൻപറ്റിന്നാണ്. യത്ബഉ പിൻപറ്റുന്നു. അതിന്റെ ഫാഇലും രൂപമാണ് താബിയൻ, പിൻപറ്റിയവൻ. താബിയങ്ങൾ, പ്രവാചകന്മാര്, പ്രവാചക അതിനുശേഷം വന്ന സഹാബികൾ, അതിനുശേഷം വന്ന താബിയങ്ങളാണ്. അതായത് സഹാബികളെ പിൻപറ്റിയവർ. അതിന്റെ അതിനെയും ഇതേമാതിരി ട്രാൻസ്ലേറ്റീവ് ആക്കി. തബിയാൻ ഒറിജിനൽ. അതിനെ അത്ബ അഫ്അല, പിന്തുടർത്തി അല്ലെ, പിന്തുടർത്തി എന്നർത്ഥം. അത്ബ യുത്ബിഉ, അത്ബ യുത്ബിഉ, പിന്തുടർത്തുന്നു. അത് നുത്തിബിയു ആക്കി, നാം പിന്തുടർത്തുന്നു അല്ലെ, പിന്നാലെ നാം അയക്കുന്നു. സുമ പിന്നീട് നുത്തിബിഉഹും, അവർക്ക് നാം പിൻഗാമി, അവരുടെ പിൻഗാമികൾ, അവരുടെ പിൻഗാമികൾക്കും നാം പിന്തുടർത്തി, പിന്തുടർത്തി. നുത്തിബിഉ, നാം പിന്തുടർത്തി. ഹും, അവരോട്. ഈ അവരാരാണ്? നേരത്തെ പറഞ്ഞ മുൻഗാമികളാണ്.
ആ മുൻ അവലീൻ അവലീൻ എന്നല്ല, ഫസ്റ്റ് ഇതിലിപ്പോ എന്നാ പൂർവികന്മാരില്ലേ, ആ പൂർവികന്മാരോട് നാം പിന്തുടർത്തി ആരെ, അൽ ആഹരീൻ ആഹിരീൻ ആഹിർ ആഹിർ എന്നാണ് എന്താ, അവൽ എന്ന് പറഞ്ഞ ഫസ്റ്റ്, ആഹിർ എന്ന് പറഞ്ഞ ലാസ്റ്റ് എന്നാണ്, രണ്ടും ഓപ്പോസിറ്റ് ആണ്. അവൽ ഫസ്റ്റ്, ആഹിർ ലാസ്റ്റ്. അപ്പം പിന്നെ ആഹിർ എന്ന് പറഞ്ഞാൽ പിറകെ വന്നവർ, പിന്നീട് വന്നവരെ നാം പിന്തുടർത്തി. അപ്പൊ മുൻഗാമികളെ അള്ളാഹു നശിപ്പിച്ചു അല്ലെ, ആദം അല്ല നൂഹ് ആദ സമൂഹ ഗോത്രങ്ങളെ. അതിനുശേഷം വന്ന പിന്നീട് വന്ന ആളുകളെയും അവർ ധിക്കാരം കാണിച്ച വന്ന് നശിപ്പിച്ചു. ആ കാര്യം അവിടെ പറഞ്ഞു കേട്ടോ, അലം നുഹിലിക്ക് നാം നശിപ്പിച്ചിട്ടില്ല അല്ലവലീൻ പൂർവികന്മാരായ സമൂഹത്തെ, തുമ്മ പിന്നീട് നുത്തിബി നാം പിന്തുടർത്തി ഹും അവരോട്, ആരോട്, അല്ലവലീൻ പൂർവികന്മാരോട്. ആരെ പിന്തുടർത്തി, അൽ ആഹിരീൻ പിൻഗാമികളായി പിന്നീട് വന്നവരെ പിന്തുടർത്തി. മീൻസ് അവർക്കും ഇവർക്കും സെയിം ശിക്ഷ തന്നെ നൽകിയത് രണ്ടു കൂട്ടർക്കും. കദാലിക്ക അപ്രകാരമാണ്, അടുത്ത ആയത്ത് 18, കദാലിക് അപ്രകാരമാണ് നഫ്അലു ഫഅല യഫ്അലു ചെയ്തു, ഫഅല ചെയ്തു. അറബിയിൽ ഗ്രാമർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഫഅല, ഫഅല എന്നാണ് എല്ലാം കൂടെ ഗ്രാമർ ഉപയോഗിക്കുക. ഗ്രാമറിന്റെ ബേസിക് വേർഡായിട്ട് ഫഅലയാണ്, ഇംഗ്ലീഷിലെ ഡിഡ് ഡു എന്ന് പറഞ്ഞ മാതിരി അറബിയിൽ ഫഅലയാണ്. യഫ്അലു ചെയ്യുന്നു, യഫ്അലു ചെയ്യുന്നു. ആ അവിടെ നിങ്ങൾക്ക് പ്രസന്റൻസിന്റെ മുമ്പിൽ വരുന്ന അനിയത്തിയെ കാണാം, ആരെയാണ് അനിയത്തി, പണ്ടൊരിക്കലും ഞാൻ പറഞ്ഞാണ് പാസ്റ്റിനെ പ്രസന്റ് ആക്കാൻ, പാസ്റ്റ് ഫഅലയാണ്, അതിന്റെ പ്രസന്റൻസ് എന്താണ് യഫ്അലു, അതിൽ അനിയത്തിനെ വെക്കും. കാരണം ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ കർത്താവും കർമ്മ രണ്ടാളെ പറയണം. നഫ്അലു എന്ന് പറഞ്ഞാൽ നാം പ്രവർത്തിക്കുന്നു, നാം ചെയ്യുന്നു. അതിന് പകരം അറബിയിൽ ഫസ്റ്റ് വേർഡിനെ ഫസ്റ്റ് ലെറ്റർ എന്ന് മാറ്റിയാൽ മതി. അതെങ്ങനെയാണ്, യഫ്അലു എന്ന് പറച്ചാൽ യാ വെച്ചാൽ തേർഡ് പേഴ്സൺ ആണ്, അവൻ അവൻ, യഫ്അലു യഫ്അലാൻ യഫ്അലൂന എന്നാണ് അറബി ഗ്രാമർ ഉള്ളത്, എണ്ണി വായിച്ച് പഠിക്കാൻ വേണ്ടി. അവൻ ചെയ്തു അല്ലേ, അത് താക്കിയാൽ നീ ചെയ്തു, സെക്കൻഡ് പേഴ്സൺ നീ ചെയ്തു. അത് ആ ആക്കിയാൽ അഫ്അലു ഞാൻ ചെയ്തു, അത് ഞാൻ ആക്കിയാൽ നഫ്അലു, അതാണ് ആ നീയത്തി, ആ നീയത്തി, ആ ന ഫസ്റ്റ് പേഴ്സൺ, യാ തേർഡ് പേഴ്സൺ, താ സെക്കൻഡ് പേഴ്സൺ, അങ്ങനെയാണ്. അത് പ്രസന്റൻസിന്റെ മുമ്പിൽ വരും കേട്ടോ. ഇവിടെ ന്യായാണ് വന്നത് നഫ്അലു നാം പ്രവർത്തിക്കുന്നു, ഇപ്രകാരമാണ് നാം പ്രവർത്തിക്കുന്നത് അവരോട്. അൽ മുജ്രിം, മുജ്രിം അറിയാം അല്ലേ, അത് നമ്മൾ ഗൾഫിലൊക്കെ ഉപയോഗിക്കുന്നതാണ്, ജുർമാന ഹോഗയാന്നാണ്, ജുർമാന എന്നാ ദാ കുറ്റം അല്ലേ, അത് പറയാറുണ്ട്. കദാലിക്ക ഇപ്രകാരമാണ് നഫ്അലു നാം പ്രവർത്തിക്കുന്നത് ബിൽ മുജ്രിം, മുജ്രിം എന്ന് പറഞ്ഞ കുറ്റവാളി. അതിന് ബഹുവചനം വാവുന്നൂനും യാവുന്നൂനും ചേർത്തിട്ട് പ്ലൂരണ്ടാക്കുന്ന സിസ്റ്റം അറബിയിൽ. മുസ്ലിം മുസ്ലിമൂന മുസ്ലിമീന, കാഫിർ കാഫിറൂന കാഫിരീന, മുനാഫിഖ് മുനാഫിക്കൂന മുനാഫിക്കീന, മുജ്രിം മുജ്രിമൂന മുജ്രിമീന. ഇത് വരേണ്ട ഒരു സ്ഥലമുണ്ട് ഗ്രാമറിൽ, ഇപ്പൊ ഞാൻ പറയുന്നില്ല, അത് ഉള്ളിയ ഗ്രാമറാണ്. കദാലിക്ക ഇപ്രകാരം നഫ്അലു നാം പ്രവർത്തിക്കുന്നു, അള്ളാഹ് പറയാണ്, ബിൽ മുജ്രിമീൻ കുറ്റവാളികളോട് നാം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ, അവരെ നശിപ്പിച്ചു കളയും, പൂർവികരെ നശിപ്പിച്ചിട്ടുണ്ട്, പിൻഗാമികളെ നശിപ്പിച്ചു. കദാലിക്ക നഫ്അലു ബിൽ മുജ്രിമീൻ. പിന്നെ വൈലു യൗമഇദിൽ മുകദ്ദിബീൻ വന്ന വേടാണ്, ഒന്നുകിൽ പറയാം വൈൽ നാശം, യൗമ ദിവസം പ്ലസ് ഇദിൻ, ഇദിൻ എന്ന് പറഞ്ഞത് ഒരു പ്രസ്ക്രൈബ്ഡ്, ഒരു പ്രത്യേക ദിവസം, പ്രത്യേക ദിവസം, പ്രത്യേക മാസം, ഷഹ്റ ഇദിന്ന് പറയും ഈ ഈ മാസം, യൗമ ഇദിൻ ഈ ദിവസം, അല്ലെങ്കിൽ ആ ദിവസം, അന്നത്തെ ദിവസം. ആർക്കില്ലെന്നാണ് ഫോർ കദബ യുക്കദ്ദിബു, അതിന്റെ ബിസ്മിൽ ഫായിലാണ് മുക്കദ്ദിബ്, കളവാക്കിയവർക്ക് നിഷേധിച്ചവർക്ക് അന്ന് നാശം. ഓക്കെ, വൈലും നാശം യൗമയിദിൻ അന്നേ ദിവസം അല്ലെ മുക്കദ്ദിബിൻ കളവാക്കിയവർ. ഓക്കെ, അത് നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ട് അത് അത്ര മതി. അടുത്ത ആഴ്ചയിലേക്ക് പോവാം. അലം നഹ്ലുക്കും, ഇവിടെ ശരിക്ക് മനസ്സിലാക്കേണ്ട ഒരു ക്രിയയാണിത്. അലം നമുക്കറിയാം, ആ പ്ലസ് ലം, ലം നേരത്തെ മുമ്പിൽ വന്ന് അലം നുഹ്ലിക് 16 പറഞ്ഞ അതേമാതിരി തന്നെ, ആ പ്ലസ് ലം, ആ ഫോർ ആണോ ഉണ്ടോ, ലം ഫോർ നെഗറ്റീവ് വെർബ് ഹലക്കയാണ്. ഹലക്ക എല്ലാവർക്കും അറിയാലോ, നഹ്ലുക്കും എന്നുള്ളത് ഹലക്ക എന്നാണ് വന്നത്. ഹലക്ക സൃഷ്ടിച്ചു, ഹലക്കൽ ഇൻസാന മിൻ അലഖ്, നമ്മള് ഇത് ഇത് പഠിച്ചല്ലോ. ഹലക്ക സൃഷ്ടിച്ചു, പ്രസന്റൻസ് എന്താണ്, എപ്പോഴും പ്രസന്റൻസ് പറയുമ്പോ യാ വെച്ചാ പറയാം, പിന്നെ സന്ദർഭത്തിന് നമ്മള് താ വെക്കും, നാ വെക്കും, ആ വെക്കും. തഹുലുക്കു യഹുലുക്കു എന്നാൽ സൃഷ്ടിക്കുന്നു, യാ മാറ്റി നാ ആക്കിയ എന്തർത്ഥം, നഹുലുക്കു നാം സൃഷ്ടിക്കുന്നു. പ്ലസ് കും, കും എന്ന് പറഞ്ഞാൽ നിങ്ങളെന്നാ,
കൊമ്മല്ലോ കൊമ്മ എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നാ ക്ലാസ് വന്ന അധ്യാപകൻ ഐ കുമല്ല അത് കോഫാണ് കോം കാമയ കോമ കും ദുഃഖം എന്ന് പറഞ്ഞാൽ ക കുമാ കും എന്നാണ് ക എന്ന് പറഞ്ഞാൽ യു അല്ല യുവേഴ്സ് കുമാ നിങ്ങൾ രണ്ടുപേര് കും എന്ന് പറഞ്ഞാൽ യുവർ എന്ന ഇംഗ്ലീഷിനൊക്കെ ഒരു യു യുവർ എന്ന് തന്നെ ഉള്ളൂ അറബിയിലൊക്കെ പ്രത്യേകം പ്രത്യേകം വേടുകളുണ്ട് അത് പറഞ്ഞാൽ അറബി അറിഞ്ഞവർക്ക് മനസ്സിലാവും നഹുലക്കും നാം സൃഷ്ടിച്ചുക്കും നിങ്ങളെ മിന്ന ഫ്രം മാ എന്ന് പറഞ്ഞാൽ വെള്ളം മഹീൻ മഹീൻ എന്ന വേർഡ് ഉണ്ടായത് മഹുന എന്ന വേർഡിൽ നിന്നാണ് കേട്ടോ അത് ഞാൻ എനിക്ക് കുറച്ച് ചെറിയ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഇത് നോട്ട് തയ്യാറാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇൻഷാല്ലാ അടുത്ത ക്ലാസ് മുതൽ അത് തയ്യാറാക്കുന്നതാണ് മഹുന എന്നാണ് അതിന്റെ പാസ്റ്റ് മഹുന എന്ന വാക്കിനർത്ഥം നിന്ദ്യമായി നിസ്സാരമായി എന്നാണ് യംഹുനു എന്ന് പറഞ്ഞാൽ നിസ്സാരമാകുന്നു നിന്ദ്യനാകുന്നു എന്നാണ് ആ വാക്ക് അതിൽ നിന്ന് മഹീൻ വന്നതാണ് മഹീൻ എന്ന് പറഞ്ഞാൽ നസീർ മോഡലാണ് നസീർ എന്ന് എല്ലാവർക്കും അറിയാലോ നസറ സഹായിച്ചു അതിനെ ഫഈൽ അത് അതേ അർത്ഥമാണ് ഫായിലിന്റെ അതേ അർത്ഥം പേരിടാൻ പറ്റിയ നമ്മൾ ഫായിലും പേരിടും ഫഈലിലും പേരിടും ഫായിലും ഫൈലും സെയിം മീനിങ് ആണ് ഇപ്പൊ ഫാല ചെയ്തു ഫായിലും ചെയ്യുന്നവൻ ഫൈൽ പറഞ്ഞാലോ ചെയ്യുന്നവൻ തന്നെ ഇപ്പൊ നസറ സഹായിച്ചു നാസിർ എന്ന് പറഞ്ഞാൽ എന്താ സഹായിക്കുന്നവൻ നസീർ എന്ന് പറഞ്ഞാലോ സഹായിക്കുന്നവൻ തന്നെ അപ്പൊ അതേ വേർഡ് തന്നെയാണ് മഹുന എന്ന് പറഞ്ഞാൽ നിന്ദ്യനായി മാഹിർ എന്ന് പറഞ്ഞാൽ നിന്ദ്യനായവൻ മഹീർ എന്ന് പറഞ്ഞാൽ എന്താ നിന്ദ്യമായ നിസ്സാരമായ അപ്പം അലം നഹലുക്കും നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടില്ലേ മിൻ മാ ഇൻ ഒരു ദ്രാവകത്തിൽ നിന്ന് മഹീന് നിന്ദ്യമായ നിസ്സാരമായ എല്ലാരും വെറുക്കുന്ന ഒരു ദ്രാവകത്തിൽ നിന്നല്ല സൃഷ്ടിച്ചത് മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ച് ചിന്തിക്കാനുള്ള നിർദ്ദേശമാണ് അത് ഞാൻ വിശദീകരണത്തിൽ പറയും മഹീന്റെ അർത്ഥം പഠിക്കാം മഹുനയിൽ നിന്ന് വന്നതാണ് യമുഹുനു അതിൽ നിന്ന് വന്ന വേടാന്ന് മനസ്സിലാക്കാം അപ്പൊ നിങ്ങളുടെ സൃഷ്ടിപ്പ് എങ്ങനെയാണ് ചിന്തിക്കണം അലം നഹലുക്കും നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടില്ലേ മിൻ നനഫ്രം മാ വെള്ളം ഞാൻ കുറെ പ്രിപ്പോഷൻസ് പഠിക്കാൻ പണ്ട് പറഞ്ഞിരുന്നു പിന്നെ അത് റിപ്പീറ്റ് ചെയ്തിട്ടില്ല അതെന്താണ് മിൻ ഫ്രം ഇല നന ടു പിന്നെ ബി നന ബൈ കൊണ്ട് അല മീൻസ് ഓൺ ഫി നന ഇൽ കീശയിൽ അല്ലേ ബി നന കൊണ്ട് ലി നനാൽ ഫോർ വേണ്ടി ക് നിന്നൊക്കെ അർത്ഥം അത് വരും ഇതൊക്കെ എപ്പോഴും വരുന്ന വാക്കുകളാണ് കേട്ടോ അപ്പം അലം നഹ്ലുക്കും മിൻ മാഇം മഹീൻ നിന്ദ്യമായ നിസ്സാരമായ ഒരു ദ്രാവകത്തിൽ നിന്നല്ലേ നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ചിന്തിക്കാൻ വേണ്ടി പറയാണ് എന്നിട്ട് ആ ബീജത്തിന് വരുന്ന മാറ്റങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പറയാണ് ഫജഅൽനാഹു ഫീ ഖറാറിൻ മകീൻ ആയത്ത് നമ്പർ 21 ഫജഅൽനാഹു എന്നിട്ട് നാം അതിനെ ആക്കി ഫ മീൻസ് ദൻ ഫാ പ്ലസ് ജാൽന പ്ലസ് ഹു ഇതിന്റെ ഇവയുടെ അങ്ങനെ കേട്ടോ ഒറ്റ വാക്കാൾ നിങ്ങൾ വിചാരിക്കരുത് ഫാ പ്ലസ് ജാൽന പ്ലസ് ഹു ഫ എന്ന് പറഞ്ഞാൽ ദെൻ അപ്പോൾ ജാല ആക്കി ജാല ആക്കി അതിനെങ്ങനെ അവസാനം വന്നാൽ ജാൽത്തു ജാൽന ഞാൻ ആക്കി ജാൽന ഞങ്ങളാക്കിയെന്നുണ്ട് അറബി ഗ്രാമറിൽ ഫാല സർഫാക്കിയാൽ അങ്ങനെ ജാൽന നാം ആക്കി ഇവിടൊക്കെ നാം അല്ലയാണ് കേട്ടോ ഹു എന്ന് പറഞ്ഞാൽ മീൻസ് ഹുവ അവൻ ഹുവ മീൻസ് ഹി ഓർ ഇറ്റ് അവൻ അല്ലെങ്കിൽ അത് വസ്തുക്കളെ കുറിച്ചാണെങ്കിൽ അത് എന്ന് പറയും ഇവിടെ അവനാണ് അവനെ നാം ആക്കി മീൻസ് മനുഷ്യനെ നാം ആക്കി എവിടെയാക്കി ഫിയ കരാർ കരാർ നമ്മൾ എല്ലാവർക്കും പറയുന്ന ഞാനും അവനൊരു കരാറായി കരാറിൽ കരാർ എഴുതിയിട്ടെന്ന് പറയാറില്ലേ ആ കരാർ തന്നെയാണിത് കറ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി നിലനിന്നു എന്നാണ് ഇസ്തഖറ എന്ന് പറയും ഞാൻ ഇസ്തഫല വചനാണ് യഖിറു സ്ഥിരമായി നിൽക്കുന്നു കരാർ എന്ന് പറഞ്ഞാൽ സ്ഥിരമായ ഒരു എഗ്രിമെന്റിനാണ് കരാർ എന്ന് പറയാം സ്ഥിരമായി നിലനിൽക്കുന്നത് എന്നാണ് ഇവിടെ സ്ഥിരമായ ഒരു താവളം നമ്മളുടെ സ്ത്രീകളുടെ ഗർഭാശയത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ ആ ഗർഭാശയത്തിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ വിശദീകരിക്കുന്നുണ്ട് ഗർഭാശയത്തെ കുറിച്ച് ഗർഭാശയം ഒരു സ്ഥിരമായ താവളമാണ് കുഞ്ഞിന് സ്ഥിരമായി വസിക്കാൻ പറ്റിയ ഒരു താവളമാണ് മക്കീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വെർബ് മക്കുന എന്നാണ് മക്കുന മക്കുന എന്ന് പറഞ്ഞാണ് മക്കീൻ മീൻസ് ഭദ്രമായ ഉറപ്പുള്ള മക്കുനയുടെ മക്കീൻ ഫഈൽ വസ്നാണ് മക്കുനയുടെ ഫഈൽ വസ്നാണ് മക്കീൻ ഭദ്രമായ ഒരു സ്ഥിരമായി നിൽക്കുന്നത് മീൻസ് താവളം അമ്മാനി മൊലി കൊടുത്ത് താവളത്തിൽ ഭവനത്തിൽ എന്നൊക്കെയാണ് ജാൽനാ വന്നിട്ട് അതിനെ നാം ആക്കി കറാറിന് താവളത്തിൽ മക്കീൻ എന്ന ഭദ്രമായ താവളം ഉദ്ദേശിക്കുന്നത് ഗർഭാശയം എന്ന ആ സുഭദ്രമായ സ്ഥലത്തെ കുറിച്ചാണ് അവിടെ നാം ആ ബീജവും അണ്ടവും കൂടി ചേർന്ന ഭ്രൂണത്തെ നിക്ഷേപിച്ചു എന്നിട്ട് സംഭവിച്ചു അതിന് ഏതുവരെയാണ് അവനെ ആ ഭ്രൂണം
വളർന്ന് പിന്നെ രക്തമിണ്ടോ മാംസമിണ്ടോ ഒക്കെ ആയിട്ട് ആ ഗർഭാശയത്തെ നിൽക്കുക. ഇല ഖദർ ഖദർ ഖദുറ ആ വെർബ് നിങ്ങൾ പഠിക്കേണ്ട ഒരു വെർബാണ് ഖദുറ എന്നാണ്. ഖദുറ യഖുദുർ ഖദ്റൻ ലൈലത്തുൽ ഖദ്ർ എന്നൊക്കെ ഇല്ലേ, ഖദ്ർ എന്ന് പറഞ്ഞാൽ നിർണയിച്ചു നിശ്ചയിച്ചു എന്നാണ്. ഇവിടെ ഖദറു ജമ്മ് അഖ്ദാർ എന്ന് പറഞ്ഞാൽ ഒരു നിർണയം, ഒരു തോത്, ഒരു കണക്ക്. ഇല ഖദറിൻ ഒരു കണക്ക് വരെ, ഒരു അവധി. മാലൂം മാലൂം എന്ന് പറഞ്ഞാൽ അലിമേന്നുണ്ടായതാണ്, അതിന്റെ റൂട്ട് വേർഡ് അലിമ എന്നാണ്. അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു, പ്രസന്റൻസ് യായലമോ അറിയുന്നു. അതിന്റെ ഫായിൽ എങ്ങനെ വരിക, ഫായിലുൺ. ഫായിൽ എങ്ങനെ ഉണ്ടാക്കല്, ആദ്യ അക്ഷരത്തിനാണ് നീട്ടുക, രണ്ടാമത്തെ അക്ഷരത്തിന് കസർ കൊടുക്കുക, ആലി മുൻ ആലി മുൻ അറിവുള്ളവൻ. അതിന്റെ മഫ്ഊൽ നെയിം ഓഫ് ഒബ്ജക്റ്റ് എന്ന് ഇംഗ്ലീഷ് പറയും. ഫായിൽ എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് സബ്ജക്റ്റ്. നെയിം ഓഫ് ഒബ്ജക്റ്റ് എന്ന ക്രിയ ആരിലാണ് സംഭവിച്ചത് അതിനെ കുറിച്ച് പറയുന്നതാണ്. ലറബ അടിച്ചു, മൽറൂബ് അടിക്കപ്പെട്ടവൻ. അതിന് മഫ്ഊൽ വസിൽ ആക്കണം. മഫ്ഊൽ വസിൽ എന്ന് വെക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഒരു മാനെ കൊണ്ടുവരണം, മാ മാ വെച്ചിട്ടു. രണ്ടാമത്തിന് സീറോ കൊടുക്കണം, മഫ്. പിന്നെ മൂന്നാമത്തേന് നമ്മ കൊടുത്ത് നീട്ടണം, മാലൂം. മാലൂം ഹേ ഞാൻ ഉറുദുലും അറബിയിലും ഒക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് മാലൂം. അങ്ങനെ കുറെ വേർഡ് ഉണ്ട്. ഇത് ഉണ്ടായത് അലിമ എന്നാണ്. ഡിക്ഷണറിയിൽ ഈ മാലൂം കിട്ടണമെങ്കിൽ അലിമ നോക്കണം. മാലൂം അറിയപ്പെട്ട, എല്ലാവർക്കും അറിയപ്പെട്ടതായ ഒരു അവധി വരെ, ഗർഭാശയത്തിൽ കുഞ്ഞു കിടക്കുന്ന അവധിയാണ് ആ പത്ത്. എല്ലാവർക്കും അതേ 9 മാസം അല്ലേ, 6 മാസം മുതൽ 9 മാസം വരെയാണ്. അപ്പൊ ആ പ്രത്യേകമായ ഒരു അവധി വരെ ആ കുഞ്ഞിന് സുശക്തമായ സുഭദ്രമായ ഇടമത്തിൽ ആ കുഞ്ഞിനെ ആ ഭ്രൂണത്തെ അവൻ നിക്ഷേപിക്കുകയാണ്. അടുത്ത വീണ്ടും വരുന്നു ഖദറ. കണക്കാക്കി ഖദറ ഖദർത്തു ഖദറ ഖദറ സർഫാക്കിയ ലാസ്റ്റ് ഖദർത്തു ഞാൻ നിർണയിച്ചു, ഖദർന നമ്മൾ നിർണയിച്ചു. അങ്ങനെയാണ്. അപ്പൊ ഖദർന നാം നിർണയിച്ചു കൊടുത്തു ആർക്ക്, ഈ ഈ കുഞ്ഞിന്റെ വ്യവസ്ഥകളെല്ലാം നാം കൃത്യമായി നിർണയിച്ചു, വ്യവസ്ഥപ്പെടുത്തി അല്ലേ. ഫനിഅമൽ ഖാദിറൂൻ, നിഅമ എന്ന് പറഞ്ഞാൽ പ്രശംസിക്കാൻ അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ബെസ്റ്റ് എന്ന് ഇംഗ്ലീഷ് പറയാനല്ലേ, ഇത്ര നല്ല. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ബീസ, ഏറ്റവും മോശം, വേസ്റ്റ് അല്ലേ, ഏറ്റവും മോശം എന്നുള്ളതിന് ബീസ് ഉപയോഗിക്കും. ഏറ്റവും നല്ല എന്നുള്ള നിഅമ ഉപയോഗിക്കും. ഫനിഅമ ഏറ്റവും നല്ല, എത്ര നല്ലവനാണ്. ഖദുറയുടെ ഫായിലാണ് ഇവിടെ ഉപയോഗിച്ചത്. ഫായിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഖാദിർ. ഖദുറക്ക് വേറെ അർത്ഥമുണ്ട്, കഴിവുള്ളവനായി എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. അബ്ദുൽ ഖാദർ എന്നൊക്കെ അറിയല്ലേ, രണ്ടർത്ഥമുണ്ട് ഖദുറ. അതിന്റെ ഫായിലാണ് ഖാദിർ. ഖാദിർ നിർണയിക്കുന്നവൻ, അതിന്റെ ബഹുവചനമാണ്. ഫായിലിന് 3 രൂപമുണ്ട്, ഫായിലും ഫായിലാനി ഫായിലൂന. അപ്പൊ ഖാദിറും ഖാദിറാനി ഖാദിറൂന. നാം എന്ന് പ്ലൂറലായി പറഞ്ഞത് കൊണ്ട് ഇവിടെ ഖാദിറൂൻ ഉപയോഗിച്ചാണ്. നിർണയിക്കുന്നവരിൽ നിർണയിക്കുന്നവരിൽ എത്ര നല്ല നിർണയിക്കുന്നവനാണ് ഞാൻ. അള്ളാഹുവാണ് ഇതിനെല്ലാം ഈ കുഞ്ഞിന് ഈ വ്യവസ്ഥകളൊക്കെ നിർണയിച്ചു കൊടുത്തത്. അപ്പൊ അള്ളാഹു എത്ര നല്ല വ്യവസ്ഥകൾ നിർണയിക്കുന്നവനാകുന്നു. വൈലുൻ യൗമ ഇതിൻ, അടുത്ത ആയത്തിലേക്ക് പോവാം. വൈലുൻ നാശം, യൗമ ഇതിൻ അന്നേ ദിവസം, ലിൽ മുക്കദ്ദിബീൻ കളവാക്കുന്നവർക്ക് വ്യാജമാക്കുന്നവർക്ക് അല്ലേ. നമ്മൾ വന്ന ആയത്തായതുകൊണ്ട് അത് പറയേണ്ട ആവശ്യമില്ല. ഇനി ഇതിന്റെ ആശയത്തിലേക്ക് പോകാം. വളരെ വിശാലമായ ആവശ്യം, നമ്മൾ ടൈം മതിയാവില്ല അത് വിശദീകരിക്കാൻ. എന്നാലും ചുരുക്കി വിശദീകരിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓതി വെക്കണേ. അലം നുഹ്ലികിൽ അവ്വലീൻ ثم نتبعهم الآخرين كذلك نفعل بالمجرمين ويل يومئذ للمكذبين ألم نخلقكم من ماء مهين فجعلناه في قرار مكين إلى قدر معلوم فقدرنا فنعم القادرون. ഈ സൂറത്തിന്റെ ആരംഭത്തിൽ നമുക്കറിയാം അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് ലോകാവസാനം സംഭവിക്കുമെന്ന് പറഞ്ഞതാണ്.
പിന്നീട് ലോകാന്ത്യത്തിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു, നക്ഷത്രനാശം, ആകാശം തുറക്കപ്പെടൽ, ഭൂമിയിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാവാൽ, അല്ലെ? എന്നിട്ട് പറയുന്നത് ആ പരലോകത്തിലെ ശിക്ഷ വരുന്നതിന് മുമ്പ് ഐഹിക ലോകത്തിൽ നിന്ന് അള്ളാഹു ചെറിയ ചെറിയ ശിക്ഷകൾ നൽകും എന്ന് ഖുർആൻ ഇവിടെയല്ല വേറെ ഒന്ന് രണ്ട് സ്ഥലത്ത് പറയുന്നുണ്ട്. ഞാൻ വിശദീകരിച്ചുതരാം. അപ്പൊ അതിനുശേഷം അതിന് മുമ്പായി സംഭവിക്കുന്ന ഭൗതിക ലോകത്തെ ചില ശിക്ഷകൾ, അതിന് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ, അല്ലേ? അതിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അലം നുഹിലിക്കിൽ ഔവലീൻ, അലം നുഹിലിക് അർത്ഥം നമ്മൾ പഠിച്ചല്ലോ. എന്താ അർത്ഥം? നുഹിലിക് ഹലക്ക നശിക്കാണ്, സ്വയം അഹിലക്ക നശിപ്പിച്ചു. നുഹിലിക്കു എന്നാണ് നാം നശിപ്പിച്ചില്ലേ? ആരെ? അൽ ഔവലീൻ, മുമ്പ് കഴിഞ്ഞു പോയ, ഫസ്റ്റിൽ കഴിഞ്ഞു പോയ പൂർവികന്മാരെ നശിപ്പിച്ചിട്ടില്ലേ? അല്ലേ? ഭൗതിക ലോകത്ത് ഒരുപാട് സമൂഹങ്ങളെ, ഒരുപാട് പ്രദേശങ്ങളെ അള്ളാഹു അവരുടെ ധിക്കാരവും നിഷേധവും കാരണം നശിപ്പിച്ചിട്ടുണ്ട്, ശിക്ഷിച്ചിട്ടുണ്ട്, അല്ലേ? ഇത് 52:5-2 സൂറത്ത് തൂറിലെ 40-ാം വചനത്തിലും ഇത് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അക്രമകാരികളായ ആളുകൾക്ക് പരലോക ശിക്ഷ അല്ലാത്തൊരു ശിക്ഷയുണ്ട്. ഇതിന് മുമ്പത്തെ ആയത്തിൽ പരലോക ശിക്ഷയെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ജനങ്ങളിൽ അധിക പേരും അറിയില്ല, അല്ലെ? സൂറത്ത് സജ്ദ വെള്ളിയാഴ്ച രാവിലെ സുബ്ഹിക്ക് ഓതുന്ന ആ സജ്ദയിൽ 21-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വലിയ പരലോക ശിക്ഷ വരുന്നതിന് മുമ്പ് ചെറിയ ശിക്ഷകളെ കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ശിക്ഷകൾ വരും. നമ്മൾ പേടിക്കേണ്ട സമയമാണ്. ഈ കൊറോണ എത്ര ആയിട്ടും അത് പോകുന്നില്ലല്ലോ, അല്ലെ? ഇത് അള്ളാഹുവിന്റെ ഒരു ശിക്ഷയാണോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതാണ്. അത് ശിക്ഷ കഴിഞ്ഞ കാലത്ത് ആ പൂർവികന്മാർ ശിക്ഷിച്ചു എന്ന് പറയുന്ന അടുത്ത ആയത്തിൽ പറയുന്നത് എന്താണ്? അലം നുഹിലിക്കിൽ, അതിനർത്ഥം മനസ്സിലായി, അലം നുഹിലിക്ക് നാം നശിപ്പിച്ചിട്ടില്ലേ? അൽ ഔവലീൻ, കഴിഞ്ഞു പൂർവികന്മാർ. അവിടെ പൂർവികന്മാർ എന്നുള്ളത് പിന്നെ നൂഹ് നബിയുടെ സമൂഹം, ആദ് സമൂഹം, സമൂഹ സമൂഹം ഒക്കെ പൂർവികന്മാരായി കഴിഞ്ഞു പോയതാണ്. പിന്നെ അടുത്തകാലത്തിൽ പറയുന്നത് സുമ്മ, പിന്നീട്, നുത്ബിഉ നമ്മൾ പറഞ്ഞു, അത്ബ പിന്തുടർത്തി, തബിയ എന്നാ പിന്തുടർന്നു, ഇൻട്രാൻസിറ്റീവ് ആണ്. അത്ബ പിന്തുടർത്തി ഹും അവരോട്, ആരോട്? അവരോട് എന്ന് ആരോടാ? അൽ ഔവലൂൻ, പൂർവികന്മാരായ ആളുകളുണ്ടല്ലോ, അവരോ അവരോട് നാ പിന്തുടർത്തി. അൽ ആഖരീൻ, പിന്നെ പിറകെ വന്നവരെ. എന്തിനാണ് പിന്തുടർത്തിയത്? ശിക്ഷയിലാണ് പിന്തുടർത്തിയത്. അതിന്റെ അർത്ഥം എന്താണ്? പിറകെ വന്നവർക്കും ഇതേമാതിരിയുള്ള ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ പിറകെ വന്നിട്ട് ഉള്ള ആളുകള്, അറബികൾക്ക് ഏറ്റവും മുമ്പിൽ നടന്നത് മൂസാ നബിയുടെ ചരിത്രമാണ്. മൂസാ നബി, ഫിർഔനൊക്കെ ചെങ്കടലിൽ മുക്കി നശിപ്പിച്ച ചരിത്രം, ലൂത്ത് നബിയുടെ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പിറകെ വന്നവർ, നമ്മളും പിറകെ വന്നവർ തന്നെയാണ്. നമുക്കും ഈ ശിക്ഷ ലഭിക്കും. അവരെ നാം പിന്തുടർത്തിയിട്ടുണ്ട്. ഇനിയും ആ ശിക്ഷകൾ അതവിടെ സ്റ്റോപ്പ് ആക്കിയിട്ടില്ല. നമ്മൾ അങ്ങനെ മനസ്സിലാക്കി. അത് മുമ്പത്തെ കഥകൾ ഇങ്ങനെ പറയല്ലേ, ഇനിയും പിൻഗാമി, നമ്മൾ സുരക്ഷിതരാണ്, നമുക്കിതൊന്നും ഉണ്ടാവില്ല, അങ്ങനെ നമ്മൾ വിചാരിക്കരുത്, അല്ലേ? മനുഷ്യൻ രണ്ട് കാര്യം: ഒന്ന്, സത്യത്തെ നിഷേധിക്കുക. ലോകത്ത് സനാതന സത്യങ്ങളുണ്ട്. ആ സത്യങ്ങളെ നിഷേധിക്കുന്ന ആളുകൾ അഥവാ പടച്ചവനുണ്ട്. പടച്ചവൻ കാലാകാലങ്ങളിൽ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി പ്രവാചകന്മാരെ ഭൗതിക ലോകത്തേക്ക് അയച്ചിട്ടുണ്ട്. അതിൽ അന്ത്യപ്രവാചകനും ഇന്ന് നിലനിൽക്കുന്ന വേദഗ്രന്ഥവും പരിശുദ്ധ ഖുർആനാണ് എന്നുള്ള വിശ്വാസങ്ങളൊക്കെ നിഷേധിച്ചിട്ട്, പരലോകത്തെ നിഷേധിച്ചിട്ട് താന്തോന്നിയായി ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവർക്ക് എക്കാലും അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. ഇവിടെ വെച്ച് തന്നെ അവരെ അള്ളാഹു പിടികൂടും. അതാണ് സുമ്മ നുത്ബിഉഹും, ആ പൂർവികന്മാരോട് നാം പിന്തുടർത്തി. അല്ലാഹരീൻ, പിറകെ വന്നവരെ. അടുത്തകാലത്ത് കദാലിക്ക, ഇപ്രകാരമാണ് നഫ്അലു, നാം ചെയ്യുന്നത്. ആരോട്? ബിൽ മുജ്രിമീൻ, കുറ്റവാളികൾ. കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കുറ്റങ്ങളുണ്ട്, കൊലപാതകങ്ങൾ. അതുകൊണ്ട് അതിനേക്കാൾ വലിയ ഏറ്റവും വലിയ കുറ്റം എന്ന് അള്ളാഹുവിന്റെ എന്നെ സിർക്കല തോൽമുൻ അള്ളീൻ, അള്ളാഹുവിനെ കണ്ടെത്താതെ, അല്ലെ, മറ്റുള്ളവരെ ഒക്കെ ദൈവങ്ങളാക്കി അതിനെയൊക്കെ പൂജിച്ച് അതിന് വണക്കവും ആരാധനയൊക്കെ ചെയ്ത് അങ്ങനെ മാർഗഭ്രംശം സംഭവിച്ചു പോയ ആള് വലിയ ഗുൽമാണ്, അക്രമം. അതാണ് ഏറ്റവും വലിയ ശിക്ഷ, അതാണ് ഏറ്റവും വലിയ തെറ്റ്. ആ കുറ്റവാളികളോട് എക്കാലത്തും നാം ഇതിങ്ങനെയാണ് പ്രവർത്തിക്കുക. അത് പൂർവികന്മാരായാലും പിൻഗാമികരായാലും ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളോടായാലും എല്ലാവരോടും അള്ളാഹുവിന് ഒരേ നിലപാട് ആണ് ഉള്ളത് എന്നാണ്, അല്ലേ? അഭിസംബോധിതരായ മക്ക മുശ്രിക്കളോടാണ് ഇത് പറയുന്നത്. ഖുർആൻ ലോകാവസാനം വന്ന് വരെ ഉള്ള ഒരു ഗ്രന്ഥമായതുകൊണ്ട്
നമ്മളോടൊക്കെ നമ്മളൊക്കെ അതിന്റെ അഭിസംബോധിതരാണ്, നമ്മളോടൊക്കെ ഉള്ള ഒരു ഒരു പറയച്ചിലാണ് ഇത്. എന്ത്, നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങളെയും അള്ളാഹ് ശിക്ഷ കൊണ്ട് പിടികൂടും എന്നാണ് അല്ലേ. അതിന് അള്ളാഹ്ക്ക് ഒറ്റും മടിയില്ല. എന്നിട്ട് അത് പറഞ്ഞു തന്നിട്ട്, ആ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു തന്നിട്ട്, അത് വിശ്വസിക്കാത്ത എന്നിട്ടും സ്വീകരിക്കാത്ത ഇങ്ങനെയൊക്കെ മനസ്സ് തട്ടുന്ന രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് സ്വീകരിക്കാത്ത ആളുകൾക്ക് വയൽ വയൽ എന്ന് പറഞ്ഞാൽ എന്താ, നാശം. യൗമ ഇദിൻ, അന്നത്തെ ദിവസം, ലിൽ മുക്കദ്ദിബീൻ, കളവാക്കുന്ന ആളുകൾക്ക് പരലോകം നിലവിൽ വരുമ്പോൾ സർവനാശമാണ് കേട്ടോ. 10 പ്രാവശ്യം ഈ സൂറത്തിൽ അത് ആവർത്തിച്ചിട്ടുണ്ട്. സൂറത്ത് മുത്തഫിഫീനിൽ 1 പ്രാവശ്യം ഇതേ ആയത്ത് ആവർത്തിച്ചിട്ടുണ്ട്. അത് മുത്തഫിഫീനിലെ 10-ാമത്തെ ആയത്താണ്. മുത്തഫിഫീനിലെ 10-ാമത്തെ ആയത്തിൽ വൈലിൻ യോമയിദിലിൽ മുക്കദ്ദിബീൻ ഉണ്ടെങ്കിൽ ഖുർആനത്ത് നോക്കുക കേട്ടോ. ഇവിടെ 11 പ്രാവശ്യം ഖുർആനിൽ ഇത് വരുന്നിട്ടുണ്ട്. അപ്പോ അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയം ആയതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. നിങ്ങള് സത്യത്തിന് നേരെ നിങ്ങൾ പുറംതിരിഞ്ഞിരിക്കരുത്, സത്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളണം, അതിന്റെ കൂടെ നടക്കണം, അത് അതിനനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. എന്നിട്ട് ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തത്തെ കുറിച്ചാണ് ഇനി അങ്ങോട്ട് പറയുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ച ഭ്രൂണശാസ്ത്രമാണ് അല്ലേ. അലം നഖ്ലുഖും മിം മാഇം മഹീൻ, ആ ഇല്ലേ, ലം നഖ്ലുഖു, ഖലഖ യഖ്ലുഖു സൃഷ്ടിച്ചു, നഖ്ലുഖു നാം സൃഷ്ടിച്ചു, കും നിങ്ങളെ, മിമ്മായിൻ ഒരു ദ്രാവകത്തിൽ നിന്ന്, മഹീന നിസ്സാരമായ നിന്യമായ ആളുകൾ വെറുക്കുന്ന ഒരു ദ്രാവകത്തിൽ. സൂറത്ത് ഇൻസാനിൽ അത് പറഞ്ഞല്ലോ, അല്ലാ തആല ഇൻസാൻ ഹീനും മിനദ്ദഹ്രി ലം യകുൻ ഷൈഉൻ മദ്കൂറ, ഇന്നൊരു വസ്തുവാണെന്ന് പറയാൻ പറ്റാത്ത ഒരു ഘട്ടം മനുഷ്യ ജീവിതത്തിന് മനുഷ്യന് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. സൂറത്തെ ഖിയാമ പറഞ്ഞു, അലം യക്കുന്നു തുഫത്തം മിമ്മനിയും, ശ്രവിക്കുന്ന ബീജകണമായിരുന്നില്ല അവൻ അല്ലെ. ഇന്ന് അഹങ്കരിക്കുന്ന അഹംഭാവം നടിക്കുന്ന മനുഷ്യന്റെ പൂർവകാല ചരിത്രം ചികഞ്ഞു നോക്കുമ്പോൾ അവന്റെ ഡേറ്റ് ഓഫ് ബർത്തിന് മുമ്പ് അവൻ ഒന്നുമല്ലായിരുന്നു, അങ്ങനത്തെ ഒരാളെ ലോകം അറിഞ്ഞിരുന്നില്ല അല്ലെ. പിന്നെ പഠിച്ചവൻ അവന് ജന്മം നൽകിയതാണ്. അത് നിങ്ങൾ ചിന്തിക്കണം. കയറി വന്ന വഴികൾ മറക്കരുത് എന്ന് മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ആയത്ത് അല്ലേ. എങ്ങനെയാണ് അവൻ ഉണ്ടായത് ചിന്തിക്കണം. ഫജഅൽനാഹു ഫീ ഖറാരിൻ മകീൻ, ഫദൻ ജഅൽനാ നാമാക്കി ഹു, അതിനെ, ഏതിനെ, നേരത്തെ പറഞ്ഞ നിന്യമായ ദ്രാവകം എന്ന് പറഞ്ഞില്ലേ, അഥവാ ബീജഗണത്തെ എവിടെയാക്കി, ഫീ ഖറാരിൻ, ഒരു താവളം, സ്ഥിരമായി നിലകൊള്ളുന്ന താവളം, മഅലൂം, മഅലൂം എന്ന അറിയപ്പെട്ട, നിശ്ചയിക്കപ്പെട്ട, എല്ലാവർക്കും അറിയുന്ന സ്ഥിരമായ ഒരു താവളം. ഫജഅൽനാഹു, നാം ആ ബീജത്തെ ആക്കി, ഫീ ഖറാറിൻ, ഒരു താവളത്തിൽ, മക്കീന്നാണ് അടുത്തായത്താണ്, മക്കീൻ, ഉറപ്പുള്ള ഭദ്രമായ ഒരു താവളത്തിൽ ആക്കി. ഇതേ ആശയം സൂറത്ത് മുഅ്മിനൂനിലെ 13-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. സുമ്മജാൽനാഹു നുതുഫതൻ ഫീ ഖറാറിൻ മക്കീൻ, സുമ്മജാൽനാഹു, പിന്നെ നാം അവനെ ആക്കി, നുത്തുഫത്തൻ, ബീജഗണങ്ങളായിട്ട്, ഫീ ഖറാറിൻ മക്കീൻ, ഭദ്രമായ ഒരു താവളത്തിൽ. ഗർഭാശയമാണ് ഉദ്ദേശിക്കുന്നത്. ഗർഭാശയം ഒരു കുഞ്ഞിന് ഭദ്രമായ ഒരു സ്ഥലമാണ്. ഒരു കുഞ്ഞിന് അപകടമൊന്നും പറ്റാത്ത വിധത്തിലാണ് അള്ളാഹു അതിന് സംവിധാനിച്ചത്. മനുഷ്യന്റെ ശരീരത്തിന്റെ മിഡിൽ ഭാഗത്താണ് അല്ലേ, മിഡിൽ ഭാഗത്ത്. പ്രത്യേകിച്ച് ചലനങ്ങൾ എന്തുണ്ടായാലും വലിയ ചലനങ്ങളൊന്നും അവിടെ ഏൽക്കൂല അല്ലേ. മാതാവിന്റെ ചെറിയ ചലനങ്ങളൊന്നും അവിടെ ഏശൂല. പിന്നെ 3 രൂപത്തിലുള്ള സംരക്ഷണം അതിന് നൽകിയിട്ടുണ്ട് എന്ന് സുമറിലെ 6-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. 1, വയറിന്റെ സംരക്ഷണം, അതിനുശേഷം ഗർഭാശയം എന്നുള്ള ഒരു പ്രത്യേക ഭദ്രമായ ഒരു ഭിത്തികൾക്കുള്ളിൽ, അതിൻ്റെയും ഉള്ളില് ഈ ഗർഭസ്ഥ ശിശുവിനെ പൊതിഞ്ഞിട്ടുള്ള ഒരു ആവരണമുണ്ട്. ഖുർആൻ അതിന് പറഞ്ഞത് 3 ഇരുട്ടുകൾ എന്നാണ്. സുമറിലെ 6-ാമത്തെ യഖ്ലുഖും യഖ്ലുഖുക്കും മിം ഫീ ബുതൂനി ഉമ്മഹാത്തിക്കും ഖൽഖം ബഅദ ഖൽഖ് ഫീ ളുമാതിൻ സലാസ്, യഖ്ലുഖുക്കും, നിങ്ങൾ അല്ല സൃഷ്ടിക്കുന്നു, ഫീ ബുതൂനി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ മാതാക്കളുടെ വയറ്റിൽ, ഖൽഖൻ ബഅദ ഖൽഖിൻ, ഓരോരോ സൃഷ്ടിപ്പായിട്ട്, ഫീ ളുമാതിൻ സലാസിൻ, 3 ഇരുട്ടുകളിലായിട്ട് എന്ന് പറഞ്ഞത് ഈ 3 ഇരുട്ടാണ്. 1 വയറിന്റെ, മറ്റൊന്ന് ഗർഭാശയത്തിന്റെ, മറ്റൊന്ന് ഗർഭസ്ഥ ശിശുവിനെ മൂടിയിട്ടുള്ള ആവരണം അല്ലെ. ആ സുഭദ്രമായ ഗർഭാശയത്തിൽ സുരക്ഷിതമായി ആ കുഞ്ഞ് മനുഷ്യന്റെ കൈകടത്തലൊന്നും ഇല്ലാതെ അവിടെ വളരുകയാണ് ഓരോ ഘട്ടങ്ങൾ പിന്നിട്ട്. സൂറത്ത് ഹജ്ജിലെ 5-ാമത്തെ വചനത്തിലും
സൂറത്ത് മുഅ്മിനൂനിലെ പതിനാലാമത്തെ വചനത്തിൽ ഇത് കൃത്യമായി പറയുന്നുണ്ട്. മുഴുവനമായി വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. സൂറത്ത് 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂനിലെ 14-ാം വചനത്തിൽ പറയുന്നു, ثم خلقنا النطفة علقة ابيجته ഭ്രൂണമാകുന്നു പുരുഷ ബീജവും സ്ത്രീയുടെ അണ്ഡവും ചേർന്ന ഭ്രൂണം. فخلقنا العلقة مضغة ഭ്രൂണത്തിൽ നിന്ന് പിന്നീട് അത് ഇത്ര ആഴ്ചകൾ കഴിഞ്ഞാൽ അതിൽ മാംസം ഉണ്ടാകുന്നു അല്ലെ. فكسونا العظام لحما പിന്നെ ആ മാംസത്തിൽ എല്ലുകൾ ഉണ്ടാകുന്നു. പിന്നെ ആ എല്ലുകളെ വീണ്ടും മാംസം കൊണ്ട് പൊതിയുന്നു. ثم انشأنا خلقا آخر അങ്ങനെ വേറൊരു ഒരു മനുഷ്യ രൂപമായിട്ട് അത് മാറി പുറത്തേക്ക് വരുന്നു എന്നാണ്. സൃഷ്ടികർത്താക്കളിൽ ഏറ്റവും നല്ലവനാകുന്നു അള്ളാഹു, അവൻ അനുഗ്രഹീതനാകുന്നു. അപ്പൊ ആ ഗർഭാശയത്തിൽ ആ കുഞ്ഞ് കിടക്കുന്നത് ഏത് വരെയാണ്? ഇലാ ഖദറിൻ, ഖദറിന്റെ അർത്ഥം പറഞ്ഞു. എന്താണ് ഖദറ? യഖ്ദുറു എന്നാണ് എന്താ ഖദർ? ഒരു നിശ്ചിത അവസ്ഥ അല്ലെ, മഅലൂം, അറിയപ്പെട്ട. അത് ഗർഭകാലമാണ്, ചുരുങ്ങിയ ഗർഭത്തിലെ കാലം 6 മാസമാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത് 9 മാസം വരെയുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടം കഴിഞ്ഞാൽ അവൻ ഒരു കുഞ്ഞായി പുറത്തേക്ക് വരാണ്. ഹജ്ജിൽ 5-ാമത്തെ വചനത്തിൽ പറയുന്നു, സുമ്മനൊക്കൊരു കുട്ടിക്കില്ല, ഒരു പൂർണ്ണ ആരോഗ്യവാനായ കുഞ്ഞായിട്ട് ആ കുട്ടി ജനിക്കാൻ അല്ലേ. ഓരോരോ ഘട്ടങ്ങളും, ബീജം, ഭ്രൂണം, രക്തപിണ്ഡം, മാംസപിണ്ഡം, എല്ല്, പിന്നെ മാംസം പൊതിഞ്ഞു, പിന്നെ ഒരു കുഞ്ഞായിട്ട് വളരുകയാണ്, പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഖദർന, നാമാണ് ഇത് നിർണയിച്ചത്. ഇത്ര ആഴ്ച മാംസപിണ്ഡം, ഇത്ര ആഴ്ച രക്തപിണ്ഡം, ഇത്ര ആഴ്ച അതിന് എല്ല് വരണം അല്ലെ. ഖദർന, നാം നിർണയിച്ചു. ഫനിഅമൽ ഖാദിറൂൻ, എത്ര നല്ല നിർണയമാണ് അള്ളാഹു നിർണയിച്ചത്, എത്ര നല്ല വ്യവസ്ഥയാണ് അള്ളാഹു വ്യവസ്ഥയാക്കിയത്. ആർക്കും ഒരിക്കലും അത് പിന്നെ കണ്ടെത്താൻ സാധിക്കാത്ത, അതിന്റെ യുക്തിരാശ്യം കണ്ടെത്താൻ സാധിക്കാത്ത അത്ര രൂപത്തിലാണ് കേട്ടോ. മനുഷ്യന്റെ ബോഡി എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ കലവറയാണ്. ഒരു മെഡിക്കൽ വിദ്യാർത്ഥി വർഷങ്ങളോളം പഠിച്ചിട്ട്, സീനിയർ ആയിട്ടുള്ള മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ വരെ പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ ഇന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, റിട്ടയർഡ് ആകാൻ. എന്നിട്ട് പറയാം എന്താ കാരണം? അത്രയും ഗഹനമായ ആഴത്തിലുള്ള പഠനമാണ് ഈ ഒരു മനുഷ്യ ശരീരത്തിൽ നടക്കുന്നത്. ഒക്കെ ഈ ഗർഭാശയത്തിൽ നടക്കുകയാണ്, ഉമ്മത് അറിയുന്നില്ല അവിടെ നടക്കുന്ന കാര്യങ്ങളിലെ. അത്ഭുതങ്ങളുടെ കലവറയാണ് നാഡീ വ്യവസ്ഥ, മനുഷ്യന്റെ നാഡീ വ്യവസ്ഥ. ഒരു മെഡിക്കൽ വിദ്യാർത്ഥി വർഷങ്ങളോളം പഠിക്കാം. അസ്ഥി വ്യവസ്ഥ, അതിനൊക്കെ ന്യൂറോ സർജൻ അല്ലെ, വേറെ വേറെ ആൾക്കാരുണ്ടല്ലോ അല്ലെ, ന്യൂറോ ഉള്ളത് അല്ലെ. അസ്ഥി വ്യവസ്ഥ, പേശി വ്യവസ്ഥ, കിഡ്നി, കരള്, ആമാശയം തുടങ്ങിയൊക്കെ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു അത്ഭുതം തന്നെയാണ് അല്ലെ. ഇതൊക്കെ രൂപപ്പെടുന്നത് എപ്പോഴാണ്? ഈ ഗർഭാശയത്തിന്റെ കാലഘട്ടത്തിലാണ്, അവിടെ നിന്നാണ് രൂപപ്പെടുന്നത്. അങ്ങനെ മനുഷ്യനെ വളരെ കൃത്യമായി, വ്യക്തമായി, മനുഷ്യൻ അറക്കുന്ന, മനുഷ്യൻ നിസ്സാരമായി തോന്നുന്ന ബീജത്തിൽ നിന്നും ആ ബീജവും അണ്ഡവും കൂടി ചേർന്നിട്ട് കോടാനുകോടി കോശങ്ങളുള്ള മനുഷ്യൻ എന്നുള്ള അത്ഭുതത്തെ സൃഷ്ടിച്ച പടച്ചവൻ ഫഖദർന നാം കണക്കാക്കി. ഫനിഅമൽ ഖാദിറുൻ, എത്ര നല്ല കണക്കാക്കുന്നവനാകുന്നു ഞാൻ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഖുർആൻ പറഞ്ഞല്ലോ, ഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, സൂറത്തു ദാരിയാത്ത് 21-ൽ. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ പഠിക്കുന്നില്ലേ എന്നാണ്. മനുഷ്യരെ ശരീരം മാത്രം പഠിച്ചാൽ മതി പടച്ചവനെ കണ്ടെത്താൻ. ഇത് പഠിക്കുമ്പോൾ, ഇത് അറിയുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. നേരത്തെ സൂറത്തു മുഅ്മിനീൻ അവസാനത്തെ പറഞ്ഞാലും അള്ളാഹു അനുഗ്രഹീതനാണ്, അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടികർത്താക്കൾ ഏറ്റവും മുന്തിയവൻ പടച്ചവനാണ് എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. ഇങ്ങനെ വ്യക്തമായി കൃത്യമായി ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു തന്നിട്ടും അത് സ്വീകരിക്കാതെ, അത് ഉൾക്കൊള്ളാതെ നിഷേധിക്കുന്ന ആളുകൾക്ക് നാശം. വയലു, നാശം, യൗമയിദിൻ, പരലോക നിലവിൽ വരുമ്പോൾ, ലിൽ മുക്കദ്ദിബീൻ, നിഷേധിച്ച ആളുകൾക്ക് നാശം എന്ന അല്ലെ. അത് ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്, നിഷാദത്തെ ചുരുക്കി വിശദീകരിച്ചാണ് സമയക്കുറവ് കൊണ്ട്. ഇനി നമ്മൾക്ക് അതിന്റെ ലാസ്റ്റ് സെഷൻ, അത് നമ്മളെ റിവിഷൻ ഭാഗത്തേക്ക് പോവാം. ആദ്യം അതൊന്ന് പാരായണം ചെയ്യും. നേരത്തെ നമ്മൾ പറഞ്ഞ തജ്‌വീദ് നിയമപ്രകാരം നിങ്ങള് സ്വന്തമായിട്ട് അതൊന്ന് ഇതിന്റെ കൂട്ടത്തിൽ പാരായണം ചെയ്യുക, ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട്. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആയത് നമ്പർ 14. അലം നുഹ്ലിക്കിൽ അവ്വലീൻ, അവിടുന്നാണ് നമ്മൾ പറഞ്ഞത്. أَلَمْ نُهْلِكِ الْأَوَّلِينَ ثُمَّ
سنتبعهم الآخرين كذلك نفعل بالمجرمين ويل يومئذ للمكذبين ألم نخلقكم من ماء مهين فجعلناه في قرار مكين إلى قدر معلوم فقدرنا فنعم القادرون ويل يومئذ للمكذبين അർത്ഥം നിങ്ങളാണ് പറയേണ്ടത് കേട്ടോ. ശരിക്കും അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്. എല്ലാവരോടും പറഞ്ഞാല് സാവുന്നതുകൊണ്ട് നിങ്ങൾ സ്വയം പറയാം. അലം നുഹ്ലിക്, അർത്ഥം ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. എന്താണ് നാം നശിപ്പിച്ചിട്ടില്ലേ? അൽ ഔവലീൻ, എന്തർത്ഥം? പൂർവികന്മാരായ ആദ്യത്തെ ആളുകൾ. സുമ്മാ ദൻ, സുമ്മന്റെ അർത്ഥം ദൻ, ഫാന്റെ അതേ അർത്ഥമാണ് സുമ്മ, പിന്നീട്. നുതിബിഉ, നാം പിന്തുടർത്തി. ഹും, അവരോട്. ആരോട്? ആരോടാണ്? അല്ല ഔവലീൻ, പൂർവികരോട്. ആരെ പിന്തുടർത്തി? അല്ല ആഖിരീൻ, പിൻഗാമികളായി വന്നവരെ. എന്തിനാണ് പിന്തുടർത്തത്? ശിക്ഷയുടെ വിഷയത്തിലാട്ടോ നശിപ്പിച്ചത്. പിൻഗാമികളെയും നാം നശിപ്പിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. കദാലിക, അപ്രകാരമാണ്. നഫ്അലു, നാം ചെയ്യുന്നത്. ആരോട്? ബിൽ മുജ്രിമീൻ, കുറ്റവാളികളോട് നാം ചെയ്യുന്നത് അപ്രകാരാണ് കേട്ടോ. വൈലുൻ, എന്താണ് വൈൽ? നാശം. യൗമ ഇതിൻ, അന്നേ ദിവസം. ലിൽ മുക്കദിബീൻ, കളവാക്കുന്ന ആളുകൾക്ക് നാശം. അലം, ഇല്ലയോ. നഹ്ലുക്കു, നാം സൃഷ്ടിച്ചിട്ടില്ലയോ. കും, നിങ്ങളെ. മിൻ മാ ഇൻ, മാ ദ്രാവകം. മഹീൻ, മഹുനെ എന്ന് പറഞ്ഞാണ് നിസ്സാരമായ നിന്ദ്യമായ ദ്രാവകം, ബീജമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജാൽനാ ഹു ഫദൻ, ജാൽന, നാം ആക്കി. ഹു, അതിനെ. ഇതിനെ, ആ ബീജത്തെ, നേരത്തെ പറഞ്ഞ നിന്ദ്യമായ ദ്രാവകത്തെ. ഫീ ഖറാറിൻ, ഒരു സ്ഥിരമായ താവളത്തിൽ. മക്കീനന, ഭദ്രമായ, ഭദ്രമായ താവളം, ഗർഭാശയത്തിൽ. ഏതുവരെയാണ്? ഇലാ ഖദരിൻ, ഒരു കണക്ക്. ഖദർ എന്നാണെന്താ? നിശ്ചിതമായ ഒരു അവധി, കണക്ക്. മാലൂം എന്നാൽ അറിയപ്പെട്ട, നിശ്ചിതമായ അവധി, അഥവാ ഗർഭകാലം. 6 മാസം മുതൽ 9 മാസം വരെ. അത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോ ആ സമയത്താണ് അത് കുഞ്ഞു പിറക്കുക. അപ്പൊ ഖദർന, നാം കണക്കാക്കി നിർണയിച്ചു ഈ കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം തന്നെ. ഇപ്പൊ ഞാമ, എത്ര നല്ലവനാണ് അൽ ഖാദിറു, നിർണയിക്കുന്നവരിൽ എത്ര നല്ലവനാണ് അള്ളാഹു എന്നാണ്. വൈലും നാശം, യോമയുദ്ദീൻ, അന്നേ ദിവസം. ലൽ മുക്കദ്ദിബീൻ, കളവാക്കുന്നവർക്ക്. ഈ ആശയം ഇവിടെ നിന്ന് നമുക്ക് 3 ആശയങ്ങൾ പഠിക്കാനുണ്ട്. 3 കാര്യങ്ങൾ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാനുണ്ട് ഇന്ന് ഇവിടുത്തെ ഭാഗത്തിന്. എൻ്റെ ആശയ സംഗ്രഹം: 1, ചരിത്രം പഠിച്ച് അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം എന്നാണ്. ചരിത്രം നമ്മൾ പഠിക്കുന്നത്, ഖുർആൻ ചരിത്രം പറയുന്നത് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതായത് ചരിത്രത്തിൽ നിഷേധമായി നടന്ന, പടച്ചോൻ നിഷേധിച്ച, തോന്നിയവാസികളായിട്ട്, താന്തോന്നികളായിട്ട്, സ്വന്തം ഇച്ഛകളെ ദൈവങ്ങളാക്കിയിട്ട്, ഒരാശയത്തിനും ആദർശത്തിനും വഴങ്ങാതെ ജീവിക്കുന്ന ആളുകൾക്ക് നാശം സംഭവിക്കും എന്നാണ്. അങ്ങനെയുള്ള ആളുകളാണ് സമൂഹത്തിൽ അധികവും. നല്ല ആളുകൾ അവരെ എതിർക്കുന്നില്ല, അവരെ തടയുന്നില്ല എങ്കിൽ ശിക്ഷ എല്ലാവർക്കും വരും എന്നാണ്. അപ്പൊ അതുകൊണ്ട് അതിന് നമ്മൾ അനുവദിക്കരുത്. സമൂഹത്തിൽ അധർമ്മം കൊടികുത്തി വാഴുമ്പോ ധർമ്മത്തിനെ സംസ്ഥാപിക്കാൻ വേണ്ടി ഒരു പ്രവാചക നിയോഗമില്ല. ഇവിടെ പ്രബോധകന്മാരാണ് ചെയ്യേണ്ടത്. ചെയ്തിട്ടില്ലെങ്കിൽ നാശം സംഭവിക്കുമെന്നാണ്. 1, 2, മനുഷ്യ ജന്മം ഒരു അത്ഭുതമാണ്. മനുഷ്യന്റെ ജന്മവും മനുഷ്യന്റെ ഗർഭാശയത്തിൽ, മാതാവിന്റെ ഗർഭാശയത്തിൽ നടക്കുന്ന മാറ്റങ്ങളും പ്രതിഭാസങ്ങളും അത്ഭുതമാണ്. ഗർഭസ്ഥ ശിശുവിന്റെ പരിണാമഘട്ടങ്ങൾ പഠന വിധേയമാക്കിയാൽ അതിന്റെ പിന്നിൽ ഒരു ശക്തി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു ചെന്നിട്ടും ആ ദൃഷ്ടാന്തങ്ങൾ ഇവിടെ ഉള്ള വരച്ചു കാണിക്കുകയാണ്. ഭ്രൂണശാസ്ത്രം പഠിക്കണം അല്ലേ? അവിടെ നടക്കുന്ന ഓരോ മാറ്റങ്ങളും അത്ഭുതങ്ങളാണ്. അത് പ്രകൃതി നിയമം അനുസരിച്ച് നടക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു സിട്ടാവിന്റെ ഇടപെടൽ അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ? 3, ഇവിടെയൊക്കെ അള്ളാഹുവിന്റെ സാന്നിധ്യം നമ്മൾ കണ്ടെത്തണം. സാന്നിധ്യം കണ്ടെത്തി അള്ളാഹുവിന്റെ ഈമാൻ, വിശ്വാസം രൂഢമൂലമാക്കുക. അങ്ങനെ വിശ്വാസം രൂഢമൂലമാക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതം പാപരഹിതമായി സൽക്കർമ്മങ്ങൾ കൊണ്ട് നിരതമായ ജീവിതം നയിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും പാകപ്പിഴവുകളും തൗബ ചെയ്ത് മടങ്ങുന്ന, ജീവിതം അപ്ഡേറ്റ് ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
നമ്മളിൽ നിന്നും രോഗങ്ങൾക്കൊന്നും വിഷമിക്കുന്ന ആളുകൾക്ക് പടച്ച തമ്പുരാനെ നീ ശിഫ നൽകണമേ. അവർക്ക് നീ ആരോഗ്യവും ആയുസ്സും ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ് ദീർഘിപ്പിച്ച് കൊടുക്കണമേ. മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്, വേറെണ്ണി പറയാൻ കഴിയാത്ത വിധം നമ്മുടെ സുഹൃത്തുക്കള്, നമ്മുടെ പഠിപ്പിച്ച രക്ഷിത ഗുരുനാഥന്മാര്, മാതാപിതാക്കള് തുടങ്ങിയ എല്ലാവർക്കും പടച്ചവനെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകണമേ. വഹ്മൗഫു ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. السلام عليكم ورحمة الله وبركاته.